കണ്ടിട്ട് വർഷങ്ങൾ അത്ര ശംഭുവിനെ കണ്ടിട്ട് 10 15 വർഷമായി എങ്ങനെ ഒന്ന് തിരിച്ചറിയ പ്രേമ പ്രേംകുമാർ അല്ലേ അല്ല കർമ്മേന്ദ്രൻ സോറി ശംഭു ഓ ആണങ്ങ് മാറിപ്പോയില്ല കാലം കുറെ ആയില്ലേ പോയിട്ട് എന്നെ നിൽക്കണ്ട പോവാം കൂലി പറഞ്ഞിട്ട് പെട്ടിട്ടാ മതി നിങ്ങളുടെയൊക്കെ സ്ഥിര സ്വഭാവമാണ് ആദ്യം തിരിച്ചു കളിച്ച് പെട്ടിയെടുക്കും തലയിലേറ്റ് കഴിയുമ്പോ സ്വഭാവം മാറും ശംഭു ശംഭുവും കുമ്പുവെന്നും അല്ല ഞാൻ തോട്ടക്കാത്ത വീട്ടിലെ ഉത്തമന ഇവിടുന്ന് കച്ചേരിപ്പടി വരെ ഈ രണ്ട് പെട്ടി കൊണ്ടുവരാൻ എന്ത് ചുവട്ട് വരി വേണമെന്ന് പറ അയ്യോ ഇവിടെ നീ ഇവിടെ നിൽക്കായിരുന്നു നിന്നെ നോക്കി എന്റെ കണ്ണ് കഴിച്ചുപോയി മോനെ പ്രേമപോരാ നിന്നെ കാണാൻ ഒരു മാറ്റമില്ലടാ എന്റെ പേര് രാമേന്ദ്രൻ ചുമ്മാ എന്നെ പറ്റിക്കണ്ട നിങ്ങൾക്ക് ആള് മാറിപ്പോയി ഒന്നും മാറിയിട്ടില്ല പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ പറ അല്ല അറിഞ്ഞുകൂടാതെ ചോദിക്കാ തനിക്ക് എന്താ വട്ടാണോ ഓ പിന്നെ നിന്റെ ചുമ്മാ വേറെ കയ്യിരിക്കട്ടെ എന്താടാ തന്റെ തലയ്ക്കകത്തും ചെളിയാണോ എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പേര് ശംഭു എന്നല്ല രവി 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 മനസ്സിലായി ആള് മാറിപ്പോയെന്ന് വെച്ചാൽ അടിച്ചോളം പിടിച്ചോളം എന്നൊന്നും വരട്ടെ പ്രേം ശംഭു ശംഭു ഏതായാലും നാട്ടുകാരുടെ തല്ലുള്ള രക്ഷപ്പെട്ടു നമ്മൾ പഠിച്ച സ്കൂളിൽ ഈ സ്ഥലം തന്നെ ഓർമ്മയുണ്ടോ മറക്കാൻ പറ്റുമല്ല ഈ മരം നിനക്ക് ഓർമ്മയുണ്ടോ പിന്നെ സ്വാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അച്ഛന്റെ കൂടെ വയലിൻ ബാച്ചിനും സ്വാമിയല്ലേ അന്നെനിക്ക് അമ്മയുടെ നീട്ടിയ തല്ലിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല
മാറിയെങ്കിലും ഈ പുഴയ്ക്ക് മാത്രം ഒരു മാറ്റം വന്നിട്ടില്ല. ശരിയാണ്, ആ ദിവസങ്ങളൊന്നും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ. അയാളുടെ മുമ്പിൽ വെച്ച് ഈ വീട് കത്തി ചാമ്പലാന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. ശംഭു ഇല്ല, എനിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ട്. നന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിരിക്കണോ ഈ പടി കയറുതേ കയറുതെന്ന്? അശ്രീകരം. ഞാൻ വന്നതല്ല, തിരുമേനി വരുത്തിയതാണ്. എന്റെ മോനെ പള്ളി കൊടുത്ത് കയറ്റാൻ പാടില്ലെന്ന് തിരുമേനി പറഞ്ഞോ? അതെ, ഞാൻ പറഞ്ഞു. പഠിക്കാൻ പോകുന്ന നേരത്തെ കണ്ടത്തിലിറങ്ങി നാല് കട്ട കുത്താൻ. ഇവിടുത്തെ കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കേ. ശിവ ശിവ, അതിലെന്ത് യോഗ്യത അവനുള്ളത്? യോഗ്യത ഞാൻ പറയണോ? എന്താ പറയാൻ? ഇവന് ഇവിടുത്തെ കുട്ടി തന്നെ, തിരുമേനിയുടെ കുട്ടി തന്നെ. അല്ലാന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ തിരുമേനിക്ക് ധൈര്യമുണ്ടോ? സത്യ, നിന്നെ ഞാൻ വേണ്ട, നിന്നെ തൊട്ടാൽ ശുദ്ധാവാൻ നൂറ് കുടി കുളിക്കേണ്ടി വരും. പത്ത് പേര് കാണാൻ തൊട്ടാലേ കുളിക്കേണ്ടതുള്ളൂ തിരുമേനി. കേട്ടോരാമാ, കാലം പോയ പോക്കേ. അപ്പം തിരുമേനി ഉണ്ടായിരുന്ന കാലത്ത് രാത്രി അത്താഴ ഊണും കഴിഞ്ഞാണ് സംബന്ധത്തിന് പോകാൻ പറഞ്ഞത്. അല്ല, സംബന്ധത്തിന് പോക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷേ അത് സന്ധിക്കായി മാറ്റുന്നേ ഉള്ളൂ. ആരാതെ ശ്രീജാതി ആണെങ്കിൽ വഴിമാറി നിൽക്കൂ, മോളും കൂടെ കടന്നു നോക്കോട്ടെ. ശംഭു, ആ കുഞ്ഞിയുടെ മോൻ ഇങ്ങോട്ട് വന്നോ, വടക്കോട്ട് ഓടുന്നത് കണ്ടു. എന്താ കാര്യം? എന്താ കാര്യം, നാളെ അവളുടെയും മോന്റെ ശവം കാണുമ്പോ അറിയാം. വട. നടന്നത് നടന്നു, നീ ഇനി ഇവിടെ നിൽക്കണ്ട മോനെ. എന്നാൽ നിന്റെ ബാക്കി ഉണ്ടാവില്ല. കിഴക്ക് വെള്ളി കയറുന്നതിന് മുമ്പേ എന്റെ മോനെ എങ്ങനെയും രക്ഷപ്പെട്ടോ. എന്താ നിങ്ങൾ അറിഞ്ഞോ? കുഞ്ഞിയുടെ പെരക്കി തിരുമേനി അടക്കം തീ വെച്ചു. ഇത് കയ്യിൽ വെച്ചോ. ഇതാ, ഇതും കൂടി ആരും കാണാതെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോണം. എന്റെ അമ്മ. ഇത്രയൊക്കെ ഉള്ളു മോനെ, പഴയകാലത്തൊക്കെ. കുഞ്ഞിയുടെ മോന് ഇത് തന്നെ വലിയ സദ്യ അമ്മേ. അതൊക്കെ പണ്ട്, ഇപ്പൊ നീ വലിയ പ്രഭുവല്ലേ. ഞാൻ ഇപ്പോഴും പഴയ ശംഭു തന്നെ. അന്ന് ഞാനും നിന്റെ കൂടെ വന്നിരുന്നെങ്കിൽ. ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് മോനെ. വെറുതെ എന്തിനാ വിധിയെ പഠിക്കുന്നത്? അച്ഛൻ ഭാഗവതരായിരുന്നു, അതുകൊണ്ട് 400,000 പഠിക്കുന്നതിന് പകരം സംഗീതം പഠിപ്പിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ വച്ചിട്ട് പോയ ആ തമ്പുരു മാത്രം ഇന്ന് ബാക്കിയുണ്ട്. അത് വിറ്റാൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും കിട്ടില്ല. അതിനെന്താ, ദൈവാനുഗ്രഹം കൊണ്ട് ഒക്കെ നല്ലൊരു ശബ്ദം കിട്ടിയിട്ടുണ്ടല്ലോ. പണ്ടത്തെ പോലെ കച്ചേരിയോടുള്ള കമ്പൊന്നും ഇന്ന് ആർക്കും ഇല്ല. പിന്നെ പാടാൻ അറിയാമെങ്കിൽ വല്ല കുളക്കടവിലോ പാടത്തോ പോയി പാടിയിട്ടുണ്ട കാര്യം. നീ വിഷമിക്കാതെ, നീ എന്റെ കൂടെ വാ.
നിന്നെ ഞാൻ ഒരു വലിയ പാട്ടുകാരനാക്കും. ഈ വീടിനുള്ള കടപ്പാടുകൾ എനിക്ക് മറക്കാനാവില്ല. കുറച്ചുകൂടി ചോറ് വിളമ്പട്ടെ മോനെ. വേണ്ടമേ, ദേ വയറ് ഡമ്മായി. ഇവരാണ് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത്. 3 ദിവസത്തിനകം പണം കൊടുത്തില്ലെങ്കിൽ അപ്പം തിരുമേനിയെ തറവാട്ടി നിറക്കിവിടും. എല്ലാം കൂടെ കടം എന്തുവരും? 30,000 രൂപ ഇപ്പൊ കൊടുത്താൽ തൽക്കാലം രക്ഷപ്പെടാം. ഈ രാമൻ നായര് അവിടുത്തെ കഷ്ടപ്പാട് കണ്ടപ്പോ കിട്ടുന്ന വിലയ്ക്ക് തറവാട് വിറ്റ് കാര്യം നടത്താൻ ഞാൻ തിരുമേനിയെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, തൊട്ടും തെണ്ടിയും ജീവിച്ചിട്ടില്ലാത്തവരാ. അതൊക്കെ പണ്ടല്ലേ രാമൻ നായര്, ആന മെലിഞ്ഞാലും തൊഴുത്തിക്കെട്ടാൻ പറ്റുമോ? ഇതാ 30,000 രൂപയുണ്ട്, ബാക്കി ഞാൻ വീട് കണ്ടിട്ട് പറയാം. എനിക്കും കാര്യമായിട്ടെങ്കിലും തരണം. വൈകിട്ടവിടെ വരുമ്പം രാമനാർ കാര്യമായിട്ട് എന്തെങ്കിലും തരാം, അവിടെ കാണണം. കാര്യമായിട്ട് തരുമെന്ന് അറിയാം, എന്നാലും ഒന്ന് ഓർമ്മിച്ചേ ഉള്ളൂ. ഞാൻ വരട്ടെ. പണ്ട് ചെയ്തതിന്റെയൊക്കെ ഫലം ഇപ്പൊ അനുഭവിക്കുക. പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു തിരുമേനിയാകത്തുണ്ട്. തൊട്ടും തീണ്ടിയും ജീവിച്ചിട്ടില്ലാത്തൊരാകുമ്പം ആരും ഈ ഉമ്മറത്ത് ചെരുപ്പിട്ട് കയറിയിട്ടുണ്ടാവില്ല അല്ലേ? ഞാനിപ്പോഴും കയറാറില്ല. ഈ കസേരയിൽ ഇതിനായിരിക്കും പ്രജകളെ ശിക്ഷിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചിരുന്നല്ലേ? എന്നാൽ ഇന്ന് ഈ കസേരയിൽ ഞാനിരിക്കുന്നു. തനിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ശരി, പറഞ്ഞുതരാം. തനിങ്ങി വാ. എനിക്ക് എന്നെ അറിയില്ല. അല്ലടാ പട്ടി, 15 വർഷം മുമ്പ് ഈടത്ത് താൻ അടിച്ചു വീഴ്ത്തിയ പിന്നീട് ചുട്ടുവന്ന കുഞ്ഞെന്ന സ്ത്രീയെ തനിക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്റെ കാലി പിടിച്ച് എന്നെ തല്ലല്ലെന്ന് പറഞ്ഞോ? ആ സ്ത്രീയുടെ മകനെ ഓർമ്മയുണ്ടോ? ശംഭു, ഞാൻ അവിടെ ഓർമ്മകൻ. അന്ന് എന്റെ കുടലിക്കിടന്ന് എന്റെ അമ്മ കത്തിച്ചാരാവെന്ന് കണ്ട് നീയും നിന്റെ തിരുമേനിയും ആർ തട്ടഹസിച്ചു. ഇന്ന് രാത്രി ഈ വീട് കത്തിക്കാളുന്ന കണ്ട് ഞാൻ അട്ടഹസിച്ചിരിക്കും. മോനെ, തന്ത ഇല്ലാത്തവനെന്ന് പണ്ട് നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്നെ മോനെന്ന് വിളിക്കണ്ട. കുട്ടി, ഞാനെല്ലാം കേട്ടു. വേണ്ട, തുടണ്ട, കീഴാതെയല്ലേ, തൊട്ടാ കുളിക്കേണ്ടി വരും. ശവത്തി കുത്തരുത് കുട്ടി, എനിക്ക് പണം വേണ്ട. ഈ തറവാട് നിന്റെയാണ്, നീ ഇത് കത്തിക്കേ എന്ത് വേണേ ചെയ്തോളൂ. പക്ഷെ ഈ മഹാബാബയ്ക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്നെ കൂടി ഇതിലിട്ട് നീ അതിന് തീ കൊളുത്തണം. പണ്ട് കുഞ്ഞിയെ ഞാൻ കൊന്നതുപോലെ ചെയ്യാമെന്ന് പറയൂ കുട്ടി. നീ ഇത് ചെയ്യില്ലാച്ചാൽ മരിച്ചാലും എന്റെ ആത്മാവിൽ ശാന്തി ഉണ്ടാവില്ല. ആ ശാന്തി ഉണ്ടാവില്ല, ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. ഇവൻ എന്റെ കൂടെ വരുന്നത്? ഇവൻ എന്നെ വിട്ടു പിരിഞ്ഞ് ഇതുവരെ ഈ ജീവിച്ചിട്ടില്ല. ഇവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും. പിന്നെ നിന്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് പോലെ.
ഞാൻ പോട്ടെ അമ്മേ. പോയിട്ട് വരാമെന്ന് പറ മോനെ. പോയിട്ട് വരാം. ഞങ്ങൾ വരട്ടെ അമ്മേ. ഇത് അമ്പലവും പള്ളിയൊന്നും അല്ല തൊട്ട് നമസ്കരിക്കാൻ. ചെരുപ്പല്ലായിട്ട് കയറിക്കും. ഇതാണ് ശംഭു മഹാരാജാവിന്റെ കൊട്ടാരം. ഞാൻ പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വരാൻ അല്പം വൈകും. നീ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നു. നീ എവിടേക്കാ? അല്പം ബിസിനസ് ഉണ്ട്. രാത്രിയിലോ? നിന്റെ ഗ്രാമത്തിൽ നിനക്ക് ദിവസം തുടങ്ങുന്ന പകലാണ്, ഇവിടെ നഗരത്തിൽ എനിക്ക് ദിവസം തുടങ്ങുന്ന രാത്രിയിലാണ്. നിന്റെ ഉപമ എനിക്ക് മനസ്സിലാകുന്നില്ല. പതുക്കെ മനസ്സിലാവും. തൽക്കാലം ഗുഡ് നൈറ്റ്. നീ ഊണ് കഴിച്ചില്ലേ? നീ വരട്ടെ എന്ന് കരുതി. ഞാൻ വരുന്നതുവരെ കാത്തിരിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ഇതാരാ? ഐ എം ശാന്തി. നിങ്ങളോട് ചോദിച്ചില്ല. ഇതാണ് സ്ത്രീ, ആദത്തിന്റെ അവ, ആന്റണിയുടെ ക്ലിയോപാട്ര, ശംഭുവിന്റെ ശാന്തി. നീ കുടിച്ചിട്ടുണ്ടോ? അതെന്റെ ഈ ജയില് എന്തായിരുന്നു? നാറിയിട്ട് വയ്യ, മൂക്കറ്റം കയറ്റിട്ടുണ്ട്. നാടേ നാറി കിടക്ക, പിന്നല്ലേ കള്ള്. നിന്നോട് ഇപ്പോഴൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോടാ. ഗുഡ് നൈറ്റ്. ബിസിനസ് നടത്തേണ്ട സമയം തന്നെ പുള്ളിക്കാരനില്ല. പിന്നെയല്ലേ ഞാൻ എവിടെ പോകുന്നുവെന്ന് തിരക്കാൻ. പിന്നെ കാശുള്ള ഒരുത്തിന് കിട്ടിയാൽ ഒരു അഡ്രസ് ആകുമല്ലോ എന്ന് കരുതി അയാളോട് അല്പം പ്രേമം അഭിനയിച്ചേ ഉള്ളൂ. നിന്നെ പോലുള്ള പെൺകുട്ടികളെ എനിക്കിഷ്ടം. വൈകിട്ട് കാണാം. എന്താ സാറിന് ഇത്ര വലിയൊരു മൗനം? നീ ഇത്രയ്ക്ക് തരന്താന്ന് ഒരു ആഭാസനാണെന്ന് ഞാൻ കരുതിയില്ല. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയിൽ ജീവിച്ച നിനക്ക് ഇതൊക്കെ വലിയ തെറ്റായി തോന്നാം. പക്ഷെ ഞാൻ വളർന്നത് നഗരത്തിന്റെ ചെളിക്കുണ്ടിലാണ്. അതുകൊണ്ട് 10 വയസ്സിൽ 1-2 വെള്ളിത്തുട്ടുകളും നിന്റെ കഴുത്തിലെ മാലയും കൊണ്ട് നാടുവിട്ട ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണെന്ന് നിനക്കറിയാമോ? എന്തിന്? പ്രതികാരം ചെയ്യാൻ. എന്നിട്ട് എന്റെ ശത്രുവിന്റെ ഒരു തുള്ളി കണ്ണുനീരിൽ എന്റെ നെഞ്ചിലെ തീയെല്ലാം നിമിഷം കൊണ്ട് അണഞ്ഞുപോയി. കാരണം ആ നിമിഷം ഞാൻ ആലോചിച്ചു പോയി അദ്ദേഹം എന്റെ അച്ഛനാണെന്ന്. Now what have I got to lose? Nothing. Just nothing. ഇപ്പോൾ ജീവിക്കുന്ന നിമിഷത്തെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക. അന്ന് ഉമർഖായം ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ശംഭു പറഞ്ഞതായി ലോകം ഇതറിഞ്ഞേനെ. നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സാരമില്ല,
വന്ന വഴികളെ കുറിച്ചോ ഇനി മുന്നോട്ട് പോകാനുള്ള വഴികളെ കുറിച്ചോ ആലോചിച്ച ഞാൻ ആത്മഹത്യ ചെയ്തു. കാരണം നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല. അതുകൊണ്ട് ചിരിക്കാം, എന്ത് കണ്ടാലും ചിരിക്കാം, തുള്ളിച്ചാടാം. ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്ത് ത്രില്ലാണ്ട? ശംഭു ക്ഷമിക്കണം, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാടുന്ന ജയദേവനെ നിങ്ങൾ അറിയുമല്ലോ. ഇത്രയധികം ആരാധകരുള്ള ഒരു ഗായകൻ ഈ നാട്ടിലില്ല. അയാൾ ഉള്ളത്തോളം കാലം മറ്റൊരാളെ പാടിക്കാൻ ഞാൻ കഴിയില്ല. എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയല്ല, പ്രേം നന്നായി പാടും. നന്നായി പാടുന്ന ധാരാളം പേരുണ്ട്, പക്ഷേ ജയദേവനുള്ള അത്രയും ആരാധകർ മറ്റാർക്കും ഇല്ലല്ലോ. മറ്റൊന്നും വിചാരിക്കരുത്, എന്തെങ്കിലും ചാൻസ് വരുമ്പോൾ ഞാൻ അറിയിക്കാം. ശരി, എന്നാ ഇറങ്ങട്ടെ. ആ വരുന്ന പതിനാലിന് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. മിസ്റ്റർ ജയദേവനാണ് പാടുന്നത്, കൂട്ടുകാരനെയും കൂട്ടി നിർബന്ധമായി വരണം. ഓക്കെ, ശരി. ഓക്കെ. എന്റെ പൊന്നളിയാ രക്ഷിക്കണം. എന്താ കാര്യം? കാര്യം പറഞ്ഞ നീ ചൂടാവല്ലേ? നീ കാര്യം പറ ഓ. ആ വിമൻസ് കോളേജിന്റെ നടയിൽ ഒരു പെണ്ണളിയാ. പെണ്ണെന്ന് വെച്ചാ ഓറഞ്ചിന്റെ അല്ലി പോലത്തെ ചെവികൾ, കണ്ണുകളിൽ മുന്തിരിപ്പഴം, ചുണ്ടുകളിൽ തൊണ്ടിപ്പഴം. ഓ, എനിക്ക് അവളെ ഒന്ന് വളയ്ക്കണം. നിനക്ക് മലക്കറി കാര്യങ്ങളെ കിട്ടുള്ളടാ വളയ്ക്കാൻ. മലക്കറി കാര്യമൊന്നുമല്ല, കോളേജിൽ പഠിക്കുന്ന പെണ്ണ്. ഞാൻ അവളുടെ സൗന്ദര്യം വർണ്ണിച്ചതല്ലേ? എന്നാ പോയി വളയ്ക്കുകയോ ഓടിക്കുകയോ എന്തെങ്കിലും ചെയ്യ്, അതിന് ഞാനെന്ത് വേണം? അല്ല, അവളുമായിട്ട് എന്തെങ്കിലും ഒന്ന് പേശണ്ടേ? ആ വേണം. അപ്പോൾ അവൾ തിരിച്ചു വല്ലതും പേശണ്ടേ? അത് നീ സംസാരിക്കേ. ചുമ്മാ കയറി സംസാരിച്ചാ ചിലപ്പോ അവളുടെ കൈ എന്റെ കരണ്ട് കുട്ടിക്ക് വരും. പിന്നെന്ത് ചെയ്യും? നീ ആദ്യം അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. തല്ല് എനിക്കായിക്കോട്ടെ അല്ലേ? അയ്യോ, തല്ലുള്ളാത്ത വിത്തൊരു വഴിയുണ്ട്, നീ വാ, ഞാൻ പറഞ്ഞുതരാം. താമസം, അവള് പോകും ചോടാ. ഈശ്വര, രണ്ടിനെ ആരെങ്കിലും കൊടുത്ത് പെരുമാറണേ, അങ്ങനെങ്കിലും നന്നാവട്ടെ. അയ്യോ, അവളാ പാർട്ടി ചേട്ടാ, പോടാ. ട്രേസി കുട്ടിയല്ലേ? അല്ല, എവിടെയോ കണ്ടു പരിചയമുണ്ട്, പേര് ഓർമ്മയില്ല. ട്രേസിക്കുട്ടിയല്ല, ദേവി. ആ, വാസുവേട്ടന്റെ മകളല്ലേ? അല്ല, അച്ഛന്റെ പേര് രാഘവനാ. ആ, വീട് കല്ലുപാലത്തിന് അടുത്തല്ലേ? ഞാൻ ഹോസ്റ്റലിലാ താമസിക്കുന്നത്. പിന്നെ വീട്ടുപേര് മറന്നുപോയി. പട്ടപ്പറമ്പിൽ. അച്ഛൻ ഇപ്പോൾ സിംഗപ്പൂരില. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ആളല്ല, എനിക്ക് ആള് തെറ്റിപ്പോയി, ക്ഷമിക്കണം. നീ ദിവസവും രാവിലെ ചായവും പൂശി ഇറങ്ങുന്നത് പെമ്പിള്ളരെ വളയ്ക്കാനോ അതോ ഓഫീസിൽ പോകാനോ? ഓഫീസ് ജോലി മെയിൻ ബിസിനസ്, പെമ്പിള്ളാരെ വളയ്ക്കുന്നത് സൈഡ് ബിസിനസ്. ഇന്നലത്തെ ഇരേ ഇന്ന് ഞാൻ കൊത്തും. സാറേ, സാറൊന്ന് ഉപദേശിച്ചുകൂടെ? ഞാൻ ഉപദേശിച്ച് ഉപദേശിച്ച് മടുത്ത്, ഒരു രക്ഷയില്ല. ഹാ, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് എന്നെ അറിയില്ല. നീ ഒന്നും അറിയണ്ട, ഒരു ഉപദേശി. ഇതും പോക്ക് തന്നെ, കാണാം കാണാം. ഹലോ ദേവി, രാഘവ മാവന്റെ മകൾ ദേവിയല്ലേ? അതെ. വട്ടപ്പറമ്പിൽ എല്ലാവർക്കും സുഖമാണോ? അതെ. നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശംഭു. രാഘവ മാവനും എന്റെ അച്ഛനും ഒരുമിച്ചാ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ അച്ഛന്റെ എഴുത്തിൽ ദേവിയെ വന്ന് കണ്ട് ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. കണ്ടതിൽ വളരെ സന്തോഷം. കോളേജിലേക്കല്ലേ? ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പേടിക്കണ്ട, അച്ഛൻ വെറുതെ കാണാൻ പറഞ്ഞല്ല, പെണ്ണ് കാണാൻ പറഞ്ഞ. ഇങ്ങനെയോ ഇവിടെ വെച്ചോ? അച്ഛനമ്മമാരും ഒത്ത് കുടുംബത്തിൽ വന്ന് കാണുന്നതും ഇങ്ങനെ കാണുന്നതും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. പെണ്ണ് കൊണ്ടുവരുന്ന ഒരു കപ്പ് കാപ്പി. ആ ചടങ്ങ് നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി തീർത്തേളേ. കയറും പ്ലീസ്. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നീ എന്റെ മകളാ. പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ നല്ല ദൈവഭക്തി ഉണ്ടായിരിക്കണം. അവർ മുടങ്ങാതെ തിങ്കളാഴ്ച വ്രതം എടുത്താൽ അനുരൂപനായ ഭർത്താവിനെ മംഗല്യം അണിയിക്കാൻ ഭാഗ്യമുണ്ടാവും. ഓ, അച്ഛൻ തുടങ്ങി പുരാണം പറഞ്ഞു. എനിക്കത് കേൾക്കാൻ ഇപ്പൊ നേരമില്ല. ഞാൻ ജയദേവന്റെ പ്രോഗ്രാമിന് പോവാ. ഏത് ദേവനായാലും എന്റെ മോള് സൂക്ഷിച്ചു പോണം. ഹലോ ജയദേവൻ. യെസ്, ജയദേവൻ സ്പീക്കിംഗ്. എന്താ ജയദേവൻ, നിങ്ങൾ ഇന്നലെ പുറപ്പെട്ടില്ലേ? ഇവിടെ ബഹളം തുടങ്ങി. കോൺട്രാക്ട് പ്രകാരമുള്ള രൂപ ഞാൻ തരാം. നിങ്ങൾ പാടിയില്ലെങ്കിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. പേടിപ്പിക്കാതെ, ഞാനും നിങ്ങളും തമ്മിലുള്ള കോൺട്രാക്ട് കൊണ്ട് തീർന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഓഹോ, നിങ്ങൾ കരുതിക്കൂട്ടി ചതിക്കുകയായിരുന്നു അല്ലേ? ഞാൻ പാടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കമ്പനിക്ക് ഇത്രയധികം പ്രോഗ്രാം കിട്ടുന്നത്. അതുകൊണ്ട് കളക്ഷന്റെ 90% എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇനി പാടുകയുള്ളൂ. നിങ്ങൾ എന്താണ് ജയദേവൻ ഈ പറയുന്നത്? 90% നിങ്ങൾക്ക് തന്നാൽ കമ്പനിക്ക് നഷ്ടമാണോ? അതെനിക്ക് അറിയേണ്ടതില്ല. പ്ലീസ് ജയദേവൻ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്താൽ ആളുകൾ തിയേറ്റർ അടിച്ചു പൊളിക്കും. ഈ അവസാന നിമിഷത്തിൽ എന്നെ കൈപിടിയരുത്. ഈ ഒരു പ്രോഗ്രാമിനെങ്കിലും നിങ്ങൾ പാടണം. ഐ എം സോറി, കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഗുഡ് ബൈ. മിസ്റ്റർ ശംഭു, ഞാൻ ആ കുഴപ്പത്തിലായി. ഞാൻ എന്ത് ചെയ്യണം? ജയദേവൻ എന്നെ ചതിച്ചു. നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കണം. നിങ്ങൾ അന്ന് പറഞ്ഞിരുന്ന കൂട്ടുകാരനെ കൊണ്ടൊന്ന് പാടിപ്പിച്ച് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ശംഭു, പ്ലീസ്. ശരി, പക്ഷെ ഒരു കാര്യം, ജയദേവന് കൊടുക്കുന്ന തുക ദാ പ്രേമിന് കൊടുക്കണം. ഓക്കെ, എന്നാൽ ഉടനെ തുടങ്ങാം. വരൂ. പറ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ക്ഷമിക്കണം, ഇവിടെ ഇന്ന് പാടാമെന്നേറ്റിരുന്ന ജയദേവന് പെട്ടെന്നുണ്ടായ ചില അസൗകര്യങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പകരം ഞങ്ങൾ പുതിയൊരു ഗായകനെ പരിചയപ്പെടുത്തുന്നു, മിസ്റ്റർ പ്രേംകുമാർ. മിസ്റ്റർ ജയദേവനെ കാണാനാ നമ്മൾ വന്നത്. ഇത് കാശ് വാങ്ങി ചാളുകളെ കളിപ്പിക്കലായല്ലോ. വാ, നമുക്ക് പോ. പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണോ? മാനോടൊത്തു വളർന്നു വരുന്നൊരു ആശ്രമ കന്യകയാണു നീ. രാഗവിഭഞ്ജിക മീട്ടി വരുന്നൊരു സ്നേഹസ്വരൂപിണി നീ. നീ സ്വരമായി ശ്രുതിയായി വിരയും ഒരു പ്രേമഗാനമാണോ? നീ പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണോ?
നിരകൾ ആടി നിന്നു ഋതു കന്യകതേറി ഒരു പുഞ്ചിരി തൂകി വന്നു സ്വർണ്ണരഥത്തിലെഴുന്നള്ളുന്നൊരു സ്വർഗകുമാരികൾ പോലുമേ പ്രണയ സമാഗമ വേളകൾ തേടും മോഹനരാഗം ഞാൻ നീശ്വരമായി ശ്രുതിയായി വിരിയും ഒരു പ്രേമഗാനമാണോ നീ പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണോ ടുമ്പോ മുടിയിൽ നിറയെ പനിനീർ മലരും ചൂടി വന്നു നീ വർണ്ണരാജികൾ പൂത്തു മുന്നിൽ ഞാൻ നൃത്തമാടിടുമ്പോ മുടിയിൽ നിറയെ പനിനീർ മലരും ചൂടി വന്നു നീ മറിമാന്മി നിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പൂത്തു വന്നു മൃദുമോഹന രാഗമായി ഒരു സംഗമവേളയായി സുലഭനിർവൃതി തൂകാനുള്ളൊരു പ്രേമ സരോരുഖമാണു നീ അനുപമ സുന്ദരി നീ അനുരാഗം നിർമ്മലഗാനം ഞാൻ നീ സ്വരമായി ശ്രുതിയായി വിരിയും ഒരു പ്രേമഗാനമാണു നീ പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണു മാനോടത്ത് വളർന്നു വരുന്നൊരു ആശ്രമകന്യകയാണു നീ രാഗവിപഞ്ചിക മീട്ടി വരുന്നൊരു സ്നേഹസ്വരൂപിണി നീ ഇന്ന് എന്താ ഇത്ര താമസിച്ചത് സോറി ശാന്തി ഇന്ന് ബോർഡ് മീറ്റിംഗ് അക്കൗണ്ട്സ് ഒക്കെ ശരിപ്പെടുത്താനും ഉണ്ടായിരുന്നു അച്ഛൻ ലീവിന് വന്നിട്ടുണ്ട് കല്യാണ കാര്യം ഞാൻ സമ്മതിപ്പിച്ചു അച്ഛനെ കാണുമെന്ന് പറഞ്ഞിരിക്കും ഇന്നും നാളെയും ബിസിയാണ് മറ്റന്നാൾ കാണാം എനിക്ക് ധൃതിയായി ഇന്നും ഇന്ന് പ്രേംസ് നടന്നാൽ മതിയോ മറ്റന്നാൾ തീർച്ചയായും ഒരു തീരുമാനം എടുക്കണം ഓക്കെ ബൈ ഇന്നെന്താ 15 മിനിറ്റ് താമസിച്ചാ വന്നിരിക്കുന്നേ കോടിക്കണക്കിന് വരെയുള്ള തീവണ്ടിയും പ്ലെയിനും 5-10 മണിക്കൂർ താമസിച്ചാ വരുന്നത് ആ കണക്കിനെ കാരണയ്ക്ക് പോലും വിലയില്ലാത്ത ഈ കൈമള് 15 മിനിറ്റ് താമസിച്ചു വരുന്നതിൽ എന്താ തെറ്റുമൊരാളി എന്റെ പണി എന്തെങ്കിലും കുഴപ്പമുണ്ടെ പറ തന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാൻ ആ കേൾവി 29 14 പണി തീർന്നു ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ളതാ ചെല്ല ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് നമ്മുടെ വണ്ടി റെഡിയായി റെഡിയായി ട്രെയിൻ നോക്കാൻ വേണ്ടി നമ്മുടെ മെക്കാനിക് കൊണ്ടുപോയിരിക്കുക ഇപ്പൊ വരും ഇരിക്കും താങ്ക് യു ക്ഷേത്രകടവ് ജംഗ്ഷൻ വരെ പോവും ആരെങ്കിലും ഉണ്ടോ ബസ് ചാർജ് എന്ന് വെച്ചാൽ മതി നോക്കി നിൽക്കാതെ ഉള്ള സ്ഥലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം
അടുത്തിരിക്കെ അടോറ് നടച്ചേക്കണ. ഉരുക്കത്തിലാണോ കുടവച്ച് കുത്തുന്നത്? ഈ തള്ളകളെ പിന്നെ കണ്ണു നോക്കി കുത്താൻ പറ്റുമോ? വണ്ടി റെഡി. ആ മോൾ കാറിനടുത്തേക്ക് ചെല്ലേ, അച്ഛന് ഈ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം. ഇപ്പൊ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പെർഫെക്റ്റ് കണ്ടീഷൻ. ഓഹോ, ഇതാണോ തന്റെ ബോർഡ് മീറ്റിംഗ്? ഇത്രയും കാലം ബിസിനസ്സുകാരൻ തമ്മിൽ എന്നെ പറ്റിക്കുകയായിരുന്നു. ഇങ്ങനെ നീ സ്റ്റേജിൽ കയറിയാ ഒറ്റ നോട്ടത്തിന് ഏത് പെണ്ണും വീഴും. പോട, നിനക്ക് എന്ത് പറഞ്ഞാലും അവസാന ഒരു പെണ്ണ്. ഈ കാശ് അമ്മയുടെ പേർക്ക് അയക്കണം. ഓക്കെ, എനിക്ക് പോകാൻ സമയമായി. നിക്കലേക്ക്. Wish you all the best. Thank you. നീ സ്വരമായി സ്തുതിയായി വിരിയും ഒരു പ്രേമഗാനമാണോ? നീ പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണോ? നീ സ്വരമായി സ്തുതിയായി വിരിയും ഒരു പ്രേമഗാനമാണോ? നീ പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണോ? മാനോടത്ത് വളർന്നു വരുന്നൊരു ആശ്രമകന്യകയാണു നീ. രാഗവിഭഞ്ജിക മീട്ടി വരുന്നൊരു സ്നേഹസ്വരൂപിണി നീ. നീ ഈ നാട്ടിലെ പെൺപിള്ളേരുടെ ശാപം മുഴുവൻ പിടിച്ചു വാങ്ങും. ഒന്ന് പോടാ, എനിക്കൊരു ശാപവും കിട്ടത്തില്ല. ഓരോന്നിന്റെ കണക്ക് നോക്കി അക്കൗണ്ട് മുഴുവൻ ക്ലോസ് ചെയ്താ ഞാൻ അടുത്തയിലേക്ക് പോകുന്നു. നിനക്ക് ഇപ്പോഴും എടുത്തുള്ളതോ? അത് ക്ലോസ്. എങ്ങനെ ക്ലോസ്? അവിടെയാണ് ഈ ശംഭുവിന്റെ കഴിവ്. ഏതായാലും നീ ഇനി നല്ലൊരു പെണ്ണെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം കഴിക്കും. ഞാൻ ധാരാളം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ എന്നെ സ്നേഹിച്ച ഒരു പെണ്ണെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും എന്റെ പണത്തെയാണ് സ്നേഹിച്ചത്, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. പക്ഷെ എന്റെ സ്വപ്നത്തിൽ മായാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളെ ഇന്ന് വരെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. ആ പോട്ട്, നീ എന്നെ കാര്യമായും സഹായിക്കണം. എന്തിന്? പുതിയൊരു പാർട്ടി ഒടുങ്ങിയിട്ടുണ്ട്. ഇട, നീ അവളെ ഒന്ന് കാണുന്ന ആളിയാ. നീ കാരണം ഞാൻ മലകളുടെയും കൈകൊണ്ട് അടികൊള്ളും. ആ പിന്നെ ഒരു കാര്യം, എന്നെ ഇപ്പോൾ പലരും തിരിച്ചറിയും. അയ്യോ, ഒരു കുഴപ്പമില്ല. അതെ, സിറ്റിക്ക് വെളിയിലാ ബെസ്റ്റ്. നീ സാധാരണ വേഷത്തിൽ പോയി അവളുടെ അടുത്ത് നിന്ന് ഒന്ന് കമന്റ് അടിക്കണം. ഞാനിത് കണ്ട് അവിടെ ഒന്ന് എന്നെ വരട്ടും, ചെറിയൊരു അടിയും തരും. അപ്പൊ നീ ഓടിക്കണം, ഇത്ര ചെയ്താൽ മതി, ബാക്കി ആരും ഞാൻ ഏറ്റു. അടിക്കുന്നതെല്ലാം കൊള്ളാം, എനിക്ക് വേദനിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചടിക്കും. അയ്യോ, ഞാനത് മയത്തിലല്ലേ കൈകാര്യം ചെയ്യൂ. ഏ, അപ്പൊ ഏറ്റല്ലോ കൈവിട. നിൽക്കുന്ന പാർട്ടി നീ പോയി അവൾ തൽപ്പ അശ്ലീലോ കരിക്കും. സംഗതി മൂത്ത് വരുമ്പത്തേ ഞാൻ വന്നേക്കാം. ചെല്ലേ. ഓക്കെ. ണെങ്കിലും കാന്താരിയാണല്ലോ വരുന്നോ? എനിക്കല്ലേ അമ്മയും പെണ്ണന്മാരും നാണം കിട്ടവൻ. ആ
എന്താ പ്രശ്നം? ഇവനൊക്കെ പിടിച്ച് പോലീസ് ഓടിക്കണം സാറ്. വെറുതെ വരാൻ പാടില്ല. അല്പം ലൂസ് ആണെന്ന് തോന്നുന്നു. നിനക്ക് വീട്ടിലാരും ഇല്ലടാ. രാവിലെ പാന്റ് ഷർട്ട് ഇട്ട് ഇറങ്ങിക്കോളും ഭാസ്കർ. കണ്ണടിച്ചത് പോരാ. നിന്നോടാ പറഞ്ഞേ തല്ലുകൊള്ളണ്ടെങ്കിൽ ഓടാ. സിസ്റ്റർക്ക് ഒന്നും പറ്റിയില്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ. ഐ ആം സോറി. ഞാനപ്പോ അവിടെ വന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയനെ. ഏതായാലും നിനക്ക് സമാധാനമായല്ലോ. മേലിൽ ഈ പണിക്ക് എന്നെ കിട്ടൂല. നീ വളയ്ക്കോ തിരിക്കോ ഓടിക്കോ ചെയ്തോ. അവന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ കൊക്കിന് വെച്ച് ചക്കിന് കൊണ്ടുപോലായിപ്പോയി. നിന്നെ തല്ലാൻ പിടിച്ച ആ ഡ്രൈവറും ആ പെണ്ണും തന്നു. ഇപ്പൊ പ്രേമമായി കാണും. ഏതായാലും എനിക്ക് തല്ല് കൊണ്ടത് മിച്ചം. അവളല്ലെങ്കിൽ അവളുടെ തള്ള. എന്തായാലും നടന്നത് നടന്നു. നീ ഇങ്ങനെ ഇവിടെ കിടന്നാലേ നിന്റെ പ്രോഗ്രാം ക്യാൻസൽ ആയി പോകും. എനിക്ക് വേഗം പോകാൻ നോക്ക്. നീയാണോടാ പുതിയ പാട്ടുകാരൻ? അതേടാ വണ്ടി എടുക്കടാ. ഹലോ ഡോക്ടർ ചേട്ടൻ എവിടെയല്ലേ? ഹലോ ഹലോ പ്രേം, നിന്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ ജയദേവനും കൂട്ടുകാർക്കും വൈരാഗ്യമുണ്ട്. ഈ കണക്ക് ഞാൻ തീർത്തോളാം. മുകളിലുണ്ട്. ഹലോ, ഇപ്പോഴെങ്ങനെയുണ്ട്? വളരെ സുഖമുണ്ട്. ഈശ്വരൻ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചത് ഈശ്വരനല്ല. താങ്ക്സ് ഫോർ എവരിത്തിങ്. അന്ന് ശോഭയില്ലായിരുന്നെങ്കിൽ. പൂക്കൾ ഇഷ്ടമാണോ? വളരെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ പോട്ടെ. സുഖപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. വിപ്ലവ് ശോഭ
പ്രേമിനെ തല്ലിയത്? ഓഹോ, പകരം ചോദിക്കാൻ വന്നതായിരിക്കും. ഇവിടെ കിടന്ന് ചാവുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. ചായ, കാപ്പി, മദ്യം ഇതെല്ലാം വിഷമാണ് സാർ. അതുകൊണ്ട് ഞാൻ പാല് മാത്രമേ കുടിക്കൂ. ഇക്കണക്കിന് അധികം നാൾ കുടിക്കേണ്ടി വരില്ല. നല്ല കാര്യങ്ങൾ ചെയ്തവർക്കെല്ലാം എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. പ്രസംഗിക്കണ്ട, കുറച്ച് കൂടുന്നുണ്ട്. കള്ളു കുടിക്കുന്ന ഒരു വഴക്ക് പറയുന്ന മനസ്സിലാക്കാം, ചീത്ത സ്വഭാവമാണ്. പക്ഷെ പാല് കുടിക്കുന്ന വഴക്ക് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക സാറേ. മതി, കട്ടം മതിയോ? സോറി, കട്ടം മതിയോ? വേണ്ട, ഞാൻ പോകുന്നു. I am sorry. It's all right. Pardon. La 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 la. All right, pardon. It's all right. Sorry. It's all right, pardon. Good morning, sir. It's all right. Good morning, sir. It's all right. Good morning, sir. Sorry. Good morning, sir. Sorry. എനിക്ക് ലീവ് വേണം, എന്റെ ഭാര്യക്ക് ഷുഗർ കൂടുതലാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, സാരമില്ല. Thank you.
അസുഖം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എല്ലാം മാറിയെന്ന്, ഇപ്പൊ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഓ മാറിയല്ലേ. ഓഹോ, ഞാൻ എന്നും ഇവിടെ അസുഖമായിട്ട് കിടക്കണമെന്നായിരിക്കും ആഗ്രഹം അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ പോട്ടെ. അല്ല ഏതായാലും എനിക്ക് കൊണ്ടുവന്നല്ലേ ഈ പൂക്കൾ, അതിങ് വന്നേക്കെ. അസുഖമൊന്നുമില്ലെങ്കിലും അന്വേഷിച്ചു വരുന്നത് എനിക്കിഷ്ടം. ഇതാരാടാ ദിവസം രാവിലെ കുറെ പച്ചിലം കൊണ്ട് നിനക്ക് വന്നിട്ട് പോന്ന്? ഇതിനൊക്കെ വേറെ പണിയൊന്നുമില്ലേ? അളിയാ ഞാനൊരു കാര്യം പറയട്ടെ? ഒന്നോ പത്തോ പറഞ്ഞോ. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. എന്തോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, അവളാണ് ഈ പൂക്കളുമായിട്ട് വരുന്നത്. എന്റെ ഭഗവാനെ, ഞാൻ എന്തോ കേൾക്കുന്നത്, നിനക്ക് പ്രേമോ? എങ്ങനാ ഒന്ന് മുട്ടുക? ഐഡിയ അവൾ ഇങ്ങോട്ട് വരുമ്പം ഞാൻ അങ്ങോട്ട് ഇറക്കും. അവളുടെ അടുത്തെത്തുമ്പം അറിയാതെ പേഴ്സ് താഴെയിട്ട് ഞാൻ കടന്നു പോകും. അവൾ ആ പേഴ്സ് എടുത്ത് ദേ നിങ്ങളുടെ പേഴ്സ് എന്ന് പറഞ്ഞ് നീട്ടും. ആ ഒന്ന് മുട്ടിക്കിട്ടിയ ബാക്കിയൊക്കെ. വയസ്സുകാലത്ത് വീട്ടിലെങ്ങനെ കിടന്നു തള്ളേ, ചുമ്മാ ഇറങ്ങി നടക്കുന്ന മനുഷ്യനെ ഉപദ്രവിക്കാൻ. ഞാൻ പാടിടാം
വെള്ളക്കൽ പ്രതിമയിലൊരു മോഹത്തിൻ കതിരൊളികൾ നാണത്തിൻ നുണക്കുഴികൾ ദാഹത്തിൻ രതികലകൾ എല്ലാം ഇന്ന് മെല്ലെ ഇന്ന് ഞാൻ പാടിടാം നിൻ മുന്നിൽ നിൻ കണ്ണിൽ ഇവിടെയോ? ഇനി ഞാൻ കുളിക്കേയില്ല. അയ്യോ, അതെന്താ? കുളിച്ചാൽ ഇത് മാഞ്ഞു പോവില്ലേ? എന്റെ പൊന്നു മോളെ, ദിവസം ആയി തരാം, കുളിക്കാതെ ഇങ്ങോട്ട് വരല്ലേ. ഞാൻ പോട്ടെ, സമയമായി, നാളെ കാണാം. ഞാൻ കൊണ്ടുവിടണോ? അയ്യോ വേണ്ട, വരട്ടെ. അല്ല, നാളെ കുളിക്കാതെ ഇങ്ങോട്ട് വരല്ലേ. നമസ്കാരം. വണ്ടിക്ക് ബ്രേക്ക് അല്പം കുറവാ, ചെക്കപ്പ് ചെയ്ത് വൈകിട്ട് തന്നെ ഇടണം. ശരി, പിന്നെ വണ്ടിയില്ല, ബന്ധാണ്. സാറങ്ങനെ പോവും? കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല, ഞാൻ വൈകിട്ട് വരാം. ഓ, ഇവിടെ നിന്റെ ബ്രേക്ക് ഒന്ന് ചെക്കണം, ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കണം. ശരി, ഞാൻ ഓടിച്ചോ. അങ്ങനെ വെള്ളയമ്പലത്തേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇന്നിപ്പം ഇല്ല, ഡബിൾ ചാർജ് എന്നാ മതി. സാറ് വരുന്നു, ഇവിടെ നിന്നാൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. കേറി പൈസ എടുത്തേക്കണം എല്ലാവരും. ഇതെടുക്കൂ, ഞങ്ങളെന്ത് കാശ്? സാറേ വേഗം പോണം, ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ? അപ്പം എന്നാ പോരാ, കുഴി ആണോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ച. ആ, സ്വന്തമാ. ഞാൻ ബ്രേക്ക് ടെസ്റ്റ് ചെയ്തോ? താനെന്തിനാ ഇതൊക്കെ അറിയുന്നേ? എന്റെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോന്ന് താനാണോ അറിയേണ്ടത്? വണ്ടി വർഷോപ്പിൽ വിട്, ഇന്ന് തന്നെ തന്നെ പണി ഞാൻ തീർത്തരാം. എന്റെ പൊന്ന് സാറേ, എന്നോട് ക്ഷമിക്കണം, ഒരബദ്ധം പറ്റിപ്പോയതാ. മൂന്ന് പിള്ളേർ ഒരു ഭാര്യ എനിക്കുള്ളതാ, എന്നെ ചതിക്കരുത്. ഇനി ഈ വൃത്തിയോട് ഞാൻ ചെയ്യത്തില്ല. ഇവൻ കള്ളന് കഞ്ഞി വെച്ചവനാ, ഇവനെയാ എനിക്കിപ്പോൾ ആവശ്യം. തീർച്ചയാണോ? തീർച്ച. ശരി, ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നില്ല, പക്ഷെ താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം ചെയ്തു തരാം സാറേ, എന്നെ രക്ഷിക്കണേ. ഇതാണ് അഡ്രസ്. ആളിന്റെ പേര് രാമൻ മേനോൻ, മകളുടെ പേര് ശോഭ. പുള്ളി ദയാനന്ദ സ്വാമി തിരുവടികളുടെ പ്രിയഭക്തരാണ്. സ്വാമികൾ ആറുമാസം കൂടുമ്പം ഒരിക്കലേ അവിടെ ചെല്ലാറുള്ളൂ. താൻ സ്വാമികളുടെ ശിഷ്യനായി അവിടെ ചെല്ലണം. റേറ്റ് കൂടും, അകത്താകുന്ന കേസാ. വേണ്ടത് ഞാൻ തരാം. താൻ രാമൻ മേനോനോട് അയാളുടെ മകളുടെ ഭാവി ഭർത്താവിനെ കുറിച്ച് അടിച്ചുപൊക്കി പറയണം. എന്നിട്ട് ആ ആളെ മറ്റന്നാൾ രാവിലെ 6 മണിക്ക് ആനപ്പാറയ്ക്ക് മുകളിൽ മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും ധരിച്ചു നിൽക്കുന്നത് കാണാമെന്നും പറയണം. മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും. അതെ, മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും. മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും. നാരായണ 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 രാമ രാമ ഹരി ഹരി.
ഹരേ രാമ ഹരേ രാമ. നമസ്കാരം. ഹരേ രാമ. ആരാണാവോ ഇങ്ങോട്ടിരിക്ക. രാമ രാമ ഹരേ ഹരി ഹരേ രാമ. ദയാനന്ദ സ്വാമി തിരുവടികളുടെ വടിയാൻ വടിയും അല്ല അടിയനാണ് ഞാൻ ശിഷ്യൻ. ആഗമനോദ്ദേശം? ദുരുദ്ദേശം. ഏ ഗുരോപദേശം. അതായത് ഗുരു താങ്കൾക്ക് ഒരു ഉപദേശം തന്നയച്ചിരിക്കുന്നു. എന്താണാവോ? താങ്കളുടെ ഭാവി മരുമകന് ഗുരു ജ്ഞാനദൃഷ്ടിയിൽ കണ്ടിരിക്കുന്നു. അതെയോ? നാളെ കാലത്ത് കുളിച്ച് സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ആനപ്പാറയുടെ മുകളിലെത്തിയ അവിടെ ഇളം നീല ഷർട്ടും പാൻസും ധരിച്ച ഒരാളെ കാണാം. അതാദ്യം ഓർക്കുക, ഇളം നീല ഷർട്ടും ഇളം നീല പാൻസും. ഏത് നിമിഷവും കേരള മുഖ്യമന്ത്രി വരെയാകാൻ സാധ്യതയുള്ള അദ്ദേഹത്തെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് ആ മഹാലക്ഷ്മിയെ പുറങ്കി കൊണ്ട് തട്ടിക്കളയുന്നത് പോലെയാ. ബാക്കിയെല്ലാം ഞാൻ മകളുമായിട്ട് ആലോചിച്ചോളാം. ഹരേ രാമ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ. പ്രേം, നിനക്കൊരു കാര്യം കേൾക്കണം. പറയാതെ തന്നെ അറിയാം, ഒരു പെണ്ണിന്റെ കാര്യമല്ലേ? അതല്ല, പിന്നെ പനിനീർ പൂ പോലത്തെ ഒരു പെണ്ണ്. അവൾ ചിരിക്കുമ്പോൾ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ചിതറും. അവളുടെ കണ്ണുകളിലെ മാന്ത്രിക ശക്തി ആരെ ആകർഷിക്കും? അയ്യോ, വല്ല മാജിക് കാര്യം ആയിരിക്കും, വശക്കേടാവരുത്. അവൾ നിന്നെ വല്ല പട്ടിയോ പൂച്ചയോ ആക്കിയിട്ടങ്ങ് പോവും. പിന്നെ ബാവോ ബാവോ ഒന്ന് ഇവിടെയൊക്കെ നടക്കാം. ഒന്ന് പോരാ, 100% നോൺ റൊമാൻറ്റിക് ആണ് നീ. എന്റെ സ്വപ്നത്തിലെ നായികയെ ഞാൻ കണ്ടുമുട്ടി. മൈ ഡ്രീം ഗേൾ, മൈ സ്വീറ്റ് ഹാർട്ട്. റിയലി? അതേടാ, ഇപ്പോ എനിക്കൊരു ഉണർവുണ്ട്. ജീവിതത്തിന് എന്നെ ഒരർത്ഥം വന്നു എന്ന തോന്നൽ. അവളെ എനിക്കൊന്ന് കാണണമല്ലോ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പാട്ട് പെമ്പിള്ളാരെ മയക്കുന്ന ഏർപ്പാടാ. ഒന്നാമത് അവൾ ഇതുവരെ എന്നെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. എനിക്ക് ഏതായാലും ഒന്നായി കഴിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ. അവളല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഇനി വരികയില്ല. ആ പേരും നാളൊന്നും ചോദിക്കണ്ട. നിന്റെ മാനസാന്തരത്തിൽ എനിക്ക് വലിയ വിശ്വാസവും ഇല്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനിനി മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല. കണ്ടൊരു മുഖപരിചയം. അമേരിക്കയിലായിരിക്കും. ഞാൻ അവിടെ വന്നിട്ടില്ല. വേണ്ടേ? സ്വിറ്റ്സർലൻഡ്? ഈ നാട്ടിൽ വെച്ച് തന്നെയാ. വല്ല ബിസിനസ് കോൺഫറൻസിലോ അല്ലെങ്കിൽ പത്രത്തിൽ ഗവർണറുടെ കൂടെയോ മറ്റോ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ല. ഏതായാലും നേരിട്ട് കണ്ടെങ്കിൽ സന്തോഷം. എന്റെ വീടിനോട് അടുത്താവുന്ന് കേറിയിട്ട് പോ. ആയിക്കോട്ടെ, വീട്ടുകാരെല്ലാം പരിചയപ്പെടാ. എന്റെ പേര് എട്ട് വീട്ടിൽ ചിട്ടി രാമമേനോ, ശോഭ ചിറ്റ് ഫണ്ട്സ് രജിസ്റ്റേഡ് എന്റെയാ. ഞാൻ വാലുപറമ്പിൽ എൻ പുരുഷോത്തമ കഴിഞ്ഞു. ഓഹോ, ഞങ്ങൾ വലിയ ബിസിനസ്സുകാരാ. അത് ശരി, വരൂ. എടാ, വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളെ വെച്ചു എന്ന് പറഞ്ഞ പോലെ. എടാ എരപ്പേ, നിന്നെ എടുത്തോളാം. സത്യം പറഞ്ഞില്ലെങ്കിൽ ചവിട്ട് നിന്നെ ഞാൻ പുറത്താക്കും. എന്റെ പൊന്നു മുതലാളി, ഇദ്ദേഹം കാരണം പറയുക. ഇദ്ദേഹം എന്നെ പിടിച്ചെന്നല്ലേ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് തൊണ്ടി സെക്രട്ടറി എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല? അത് ഞാനുള്ള ഭാര്യയും കൂടെ വിചാരിച്ചുപെട്ടതാ. കണ്ടാ വേണ്ടോ, ഇപ്പോഴേ കള്ളമാണെന്ന് മനസ്സിലായില്ല മുതലാളി. ഞാൻ കല്യാണം കഴിക്കാത്തതാണെന്ന് മുതലാളിക്ക് അറിഞ്ഞുകൂടെ? സാറിന് ആള് മാറിപ്പോയതാ. ഇവൻ അങ്ങനെ ഒന്നും ചെയ്യുന്നവനല്ല. ചെയ്യൂടാ. പ്രേം സ്റ്റേജിൽ നിന്ന് പാടുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും ആ തിയേറ്ററിനുള്ളിൽ
ഞാൻ മാത്രമായിരുന്നെങ്കിലെന്ന്. അതെന്താ അത്ര ബോറായിട്ടാണ് ഞാൻ പാടുന്നത്? അല്ലെന്നേ, ഓരോ പെൺപിള്ളേരുടെ നോട്ടം കണ്ടാൽ തോന്നും ഇത്തം പ്രേമിനെ കൊത്തിക്കൊണ്ടു പോകുന്നു. പിന്നെ ഞാൻ നിന്റേത് മാത്രമാണെന്ന് നെറ്റി എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ പ്രേം എന്റേത് മാത്രമല്ലേ? ശ്രീകൃഷ്ണന്റെ ജാതകമാണ് എന്റേതും. ഭാര്യമാർ 16,800. കേൾക്ക്, ഇന്നലെ 25 ലവ് ലെറ്റർ വന്നു. എല്ലാത്തിനും മറുപടി അയച്ചു. കണ്ടുമുട്ടാനുള്ള സ്ഥലവും സമയവും വരെ ഫിക്സ് ചെയ്തു. ശോഭയേക്കാൾ സുന്ദരിയായി ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ശോഭ, ശോഭ, എന്തെങ്കിലും ഒന്ന് കഴിക്കൂ. മകളെവിടെ? അവളിപ്പോ വരും. കോളേജ് വിട്ടാലും സ്വല്പം ബാഡ്മിന്റൺ കളിച്ചതിന് ശേഷമേ അവള് വരും. വേണം വേണം, പെൺകുട്ടികളായ കളിക്കണം. അമേരിക്കയും ഫ്രാൻസിലും ഒക്കെ അങ്ങനെയല്ലേ. എനിക്കൊന്ന് കളിച്ചാൽ കൊള്ളാം. പക്ഷേ നോട്ട് ടൈം. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. അതാത് ദിവസം എന്റെ പേഴ്സണൽ കണക്ക് നോക്കാൻ തന്നെ ഒരാളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഞാൻ പരസ്യം ചെയ്തിരിക്കുക. അല്ലാതെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഞാനെന്താ ചെയ്യും? എന്താ, പത്രത്തില് ഒരു പാർട്ട് ടൈം അക്കൗണ്ടന്റിനെ വേണമെന്ന് പരസ്യം കണ്ടു. ഞാൻ ബികോം വരെ പഠിച്ചിട്ടുണ്ട്. ഓഹോ, അകത്തേക്ക് വരൂ. എന്താ പേര്? നാരായണൻ. ഇതാ എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്. എടാ, നീ എന്റെ തന്ത കളിച്ചാലേ ഞാൻ നിന്റെ അപ്പൂപ്പൻ തന്ത കളിക്കും. പേരുള്ള ഭഗവാന്റെ പേര് അല്ലേ നാരായണൻ? ഇക്കാലത്തെ കളന്മാരെല്ലാം ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കണ്ടിട്ട് ഭക്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും നാളെ മുതൽ ജോലിക്ക് വന്നോളൂ കേട്ടോ. വലിയ ഉപകാരം. മോളെ, ഇത് മിസ്റ്റർ കൈമൾ, വലിയ ബിസിനസ്സുകാരനാ. നമസ്കാരം. ഇതെന്റെ കണക്കുകളെല്ലാം എഴുതാനായിട്ട് പുതിയതായി നിയമിച്ച ആളാ മിസ്റ്റർ നാരായണൻ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം. എന്നാ പോയി റെസ്റ്റ് എടുക്കൂ. എന്റെ മകളാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ സാറേ, ഞാൻ ഇറങ്ങട്ടെ. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കൊക്കെ നിന്നോണം. ഓ ശരി, നിൽക്കുകയും ചെയ്യും, നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യണം പരമ നാറി. ആ ഹലോ, ഞാനാണ് പ്രേം. നാളെ വൈകിട്ട് ടാഗോർ തിയേറ്ററിൽ വരണം. ഞാനവിടെ കാത്തിരിക്കും. ഞാൻ വരും. സന്ധ്യ കുളിത്തൂകി നിന്നു മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ശരൽകാല സന്ധ്യ കുളിർത്തൂകി നിന്നു
മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടിൽ ജലദേവതയെ അറിയാതെ നീ കരഞ്ഞില്ലേ അതിനായി ഞാനോ നോവുന്നു. ശരൽക്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ആരാരും കാണാതിവിടെ മുന്നിൽ പൂപോലെ വന്നു വിടർന്നു. ആരാരും കാണാതിവിടെ മുന്നിൽ പൂപോലെ വന്നു വിടർന്നു. സുന്ദരി നിന്നിൽ വിരിഞ്ഞിടും മോഹനരാഗം അറിഞ്ഞു ഞാൻ. കല്ലോലിനിയുടെ മാറിൽ പോയി കഥകൾ പറഞ്ഞിടാം കളികൾ പറഞ്ഞിടാം ഹൃദയം മറന്നിടാം മധുരം നുകർന്നിടാം. ശശികല മെഴികളിൽ ഒളിയുമായി വിളിക്കുന്നു നീ ശരൽക്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ചെറികൾ പൊഴിച്ചിടാം കരളിൽ നിറച്ചിടാം അകലെ പറന്നിടാം. അഴിമുഖ തിരകളും തിരിയുമായി വിളിക്കുന്നു നീ കരൽക്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടിൽ ജലദേവതെ അറിയാതെ നീ കരഞ്ഞില്ലേ അതിനായി ഞാനോ നോവുന്നു. ശരൽക്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ഞാൻ ഈ നിമിഷം രാവും മോദമായി നിനക്കായി മാത്രം പാടുന്നു ഞാൻ നിനക്കായി മാത്രം പാടുന്നു ഞാൻ നിനക്കായി മാത്രം പാടുന്നു ഞാൻ. അമ്മേ നാരായണ. എന്തോ തന്നെ അല്ലേ വിളിച്ച ഭഗവാനെയാ തന്നെ വിളിച്ചു. വരൂ. ഇംഗ്ലണ്ടിൽ അമ്പലമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു. ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. കഴിയുമ്പോഴായിരിക്കും ഞാനിപ്പോ. എടാ മരം മണ്ടം കൈമളെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചില്ല എന്റെ പരിശോധന നല്ലടാ. തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കില്ലെങ്കിൽ വിളിച്ചു. ഡോഡോ താൻ ഇന്നുവരെ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? വാൻഡ ഒരു കാമതയാണ് നിൽക്കുന്നു, കണ്ടാച്ചാലും മതി. കാത്തിരുന്നു, അവളിപ്പോ മാലയും കൊണ്ട് നമുക്ക് കാണാ. താൻ വെള്ളമൊലിപ്പിച്ചോണ്ടിരുന്നു എന്ന കണ്ടിട്ട് തന്നെ ബാക്കി കാണാം. നോക്കാണ കൈമൾ കൊടുക്കും. ജലദോഷത്തിന് വിക്സ് നല്ലതാണ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ വിക്സ് കൊള്ളത്തില്ല, അമൃതാഞ്ജന ഏറ്റവും നല്ലത്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ജലദോഷം മാറി. കഷ്ടമായി പോയി. ജലദോഷം മാറിയതോ?
അല്ല വെറുതെ കൊണ്ടുവന്നല്ലോ. ആ സാരമില്ല, എനിക്കൊരു ജലദോഷം തുടങ്ങിക്കണം, അത് രണ്ടും കൊണ്ടു വരും. കൊടുക്ക്. ഏതാ നല്ലതെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് മറ്റതങ്ങോട്ട് മടക്കിത്തരാം. ആ പിന്നെ മോൾക്കൊരു സാരി വേണമെന്ന് പറഞ്ഞല്ലോ, നിനക്ക് ഏത് കളറാ ഇഷ്ടം? എനിക്കിഷ്ടം തൂവെള്ളയാ. എനിക്കിഷ്ടമാ, ചോദിച്ചേ ഉള്ളൂ. നാളെ രാവിലെ എനിക്ക് ആഫീസിൽ കൊണ്ടുപോകാനുള്ള കണക്കുകളൊക്കെ ശരിപ്പെടുത്തി വെക്കണം കേട്ടോ. അല്ല ഇതാരാ കൈമളോ? ഇതെന്താ ഒരു വെള്ളമയം? തലമുടിയും കൂടെ വെള്ളയരിച്ച വേഷം. അമേരിക്കയിൽ എന്റെ വേഷം ഇതാ, തണുപ്പല്ലേ, ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഗ്ലൗസ് ആണ്. ഓ അത് ശരി. ശോഭയ്ക്ക് ആണുങ്ങൾ വെള്ള ധരിക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ കള്ളും സിഗരറ്റും ഉപയോഗിക്കുന്നത് ദേഷ്യമാണ്. അവൾ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം നിർത്തിയത്. ഗോല, ഇതെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി കള. ഇന്നു മുതൽ ഈ വീട്ടിൽ മദ്യപാനമോ പുകവലിയോ പാടില്ല. കൈയും തലയും പുറത്തിടാമല്ലോ അല്ലേ? നിനക്ക് വട്ടളയ്യോ. എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവം എനിക്കുണ്ടാവാൻ പാടില്ല. അതിനിടയിൽ ഭാര്യയാരോ? ഞാൻ അവളെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞു, സങ്കല്പത്തിൽ തലയും കെട്ടി. ഫസ്നേറ്റ് കഴിഞ്ഞോ? പോടാ, എല്ലാം അങ്ങ് സങ്കല്പിച്ചാൽ മതി. നീ ഇതുവരെ അവളോട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞോ? ഇല്ല, ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല. കാരണം അവളിൽ നിന്ന് എതിർത്തൊരു ഉത്തരം കിട്ടിയാൽ എനിക്ക് താങ്ങാനാവില്ല, ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നാ വീട്ടുകാരോട് കല്യാണം ആലോചിക്കേ? അതിനും ഇപ്പൊ നിവൃത്തിയില്ല. ഒരു ഇടങ്കോല് കൈമൺ വേണം. വേണം വേണം വേണം. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ മകളുടെ കല്യാണത്തിന് മുമ്പ് വീടും കാറും ഒന്ന് എ സി ആക്കാൻ പോവാ. അത് ശരി. വീടിന്റെ കാര്യം പറയാൻ ഓർത്തത്, യുണൈറ്റഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ശംഭുവിനെ അറിയുമോ? അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. മിടുമിടുക്കൻ, നമുക്ക് അയാളെ ഒന്ന് കണ്ട് ഇതൊന്ന് മോഡനാക്കാനുള്ള ഒരു പ്ലാൻ വരപ്പിച്ചെടുക്കാം. അയാളാണ് മിടുക്കണമെങ്കിൽ അയാളെ തന്നെ ഏൽപ്പിക്കാം. അതാണ് പുള്ളിക്കാരന്റെ മുറി. ചെന്നാട്ടെ, ഞാനിവിടെ ഒരാളെ കണ്ടുവരാം. നമസ്. എടാ ഈ കൈമള് കളിവിട്ട പഠിച്ചതാണ്. നിന്റെ നാരായണാവതാരം മാറി വിശ്വരൂപം പുറത്തു വരും. ഞാൻ ആ പെണ്ണിനെ കെട്ടുകയും ചെയ്യും. മൂപ്പിലാന്റെ വായിലെ തെറി മുഴുവൻ കേൾക്കുമായിരിക്കും. അതിനെന്താ, പക്ഷെ നമുക്കിതൊന്ന് വേറെ കഴിപ്പെടുത്തണം. മിസ്റ്റർ കൈമൾ അറിയോ ഇദ്ദേഹത്തിന്? നമ്മുടെ കണക്കെഴുത്തുകാരൻ നാരായണന്റെ സഹോദരൻ മിസ്റ്റർ ശംഭു. ഇവർ രണ്ടുപേരും ഇരട്ടപ്പെട്ടതാ. ഇത് മിസ്റ്റർ പുരുഷോത്തമൻ കൈമൾ. ഫ്ലാറ്റ് വെയിറ്റ് ചെയ്യും. എടാ പന്ന റാസ്കലെ, നിന്റെ ഉപ്പാപ്പയെ വിറ്റ കാശ് എന്റെ പോക്കറ്റ് ഉണ്ടടാ. എന്റെ കളി കയ്യിലിരിക്കട്ടെ. അവന്റെ ഒടുക്കത്തൊരു ഇരട്ടപ്പേര്. നിന്റെ ഈ കളി എവിടം വരെ പോകുമെന്ന് കാണാമടാ. ഏതായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. സൗകര്യം കിട്ടുമ്പോ വീട്ടിലേക്കൊന്ന് വരണം. ദിവസം വരുന്നുണ്ടല്ലോ. എന്തായത്? നമ്മുടെ കാറിനകത്ത് വെക്കാനുള്ള എ സിയാ. ഇത് നന്നായി ഫിറ്റ് ചെയ്ത് തരുന്ന ഏതെങ്കിലും നല്ല വർക്ക്ഷോപ്പിൽ സിറ്റിക്കകത്തുണ്ടോ നാരായണ?
ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. സ്റ്റാർ വർക്ക്ഷോപ്പ്, സിറ്റിക്കകത്തെ ഏറ്റവും നല്ല വർക്ക്ഷോപ്പാണ്. എന്നാ അവിടെ തന്നെ കൊടുത്തോളെ. മോനാളി 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 ഭാര്യകൻ അല്ല ഇവനെന്താ തേള് കുത്തിയുമായി ഓർമ്മത്? എടാ കൈവളെ, നീ ഇന്ന് കുടുങ്ങിയത് തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? ഇത് എന്റെ വർഷമാണ്. സ്വന്തം വണ്ടിയും കമ്പനി വണ്ടികളും ഉൾപ്പെടെ 10 വണ്ടികളില്ലേ, അതിന്റെ ജോലിക്ക് വേറൊരു വർഷോപ്പിൽ പോകാനെന്ന് കരുതി ഞാനൊരു വർഷോപ്പം തുടങ്ങി. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ എ സി കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് ഫിറ്റ് ചെയ്യണം. നാളെ വന്ന് എടുത്തോണ്ട് നോക്കളാ. അതിന്റെ ആവശ്യമൊന്നുമില്ല, താങ്കൾ പോണം. ഞാൻ നാളെ കാറ് വീട്ടിലെത്തിച്ചോളാം. ഓക്കെ ഓക്കെ. അവിടെ വെച്ചേക്കും. നമ്മുടെ നാരായണനാണ് ഇവിടെ തന്നെ കൊണ്ടുവരണം നിർബന്ധിച്ചത്. അവന് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാതെ തയ്യാറെടുക്കണം. എം ഡി വത്സമയ പോലെ ദരിദ്രവാസി. മുതലാളി ഭാര്യ കിണറ്റിൽ നിന്നാണോ വെള്ളം കുറുന്നതെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അത്തിമറി കാരണം ഇന്ന് വാട്ടർ സപ്ലൈ ഇല്ല. കിണറ്റിൽ എന്ന് കേട്ടപ്പോ മുതലാളി ഇറങ്ങിക്കൂടി. ഞാൻ എന്ത് ചെയ്യാൻ? എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയതെന്ന് എനിക്കറിയാമോ? നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതത്തെ പറ്റി എന്തെല്ലാം സ്വപ്നം കണ്ടു. അവിടെ ചെന്നപ്പോ പുട്ടുകുറ്റി പോലെ ഇരിക്കുന്നു. വീണമെന്ന് ചോദിച്ചപ്പോ നാല് തെറിയും രണ്ട് തൊഴിയും. എനിക്ക് ഇപ്പോഴും 5 കുട്ടികളുടെ സ്വഭാവമാണ്. ഇങ്ങനെ ലോകത്തുള്ള കലങ്കം മുഴുവനും ഞാൻ എഴുതി വെക്കും. ഇതാണ് പറഞ്ഞത് കുട്ടികളി എന്ന്. എന്നാൽ നാളെ മുതൽ ഒരു വടിയും പിടിച്ച് മൂക്ക് കണ്ണാടി ഇട്ട് മുത്തശ്ശിയിട്ട് വരാം. നീ മുത്തശ്ശിയായാൽ നല്ല രസം ഉണ്ടാകും. വേഗം കല്യാണം കഴിക്കാം. അമ്മയായാലല്ലേ മുത്തശ്ശിയാകാൻ പറ്റും. അമ്മയാകാൻ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള മോഹമൊന്നും വേണ്ട. ശരി, വേണ്ട. അമ്മയ്ക്കെഴുതി എന്റെ ഹൃദയത്തിന്റെ പുറത്തു വരെ പ്രേം ശോഭ എന്ന് എഴുതി വെച്ചിരിക്കുക. നോക്കിയാൽ കാണാമോ? എന്നാ ഞാൻ നോക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കും. തന്നോട് ചോദിച്ചില്ലല്ലോ. ഇല്ലെങ്കിലും പറയേണ്ടത് പറയായിരുന്നുണ്ടല്ലോ. കണക്കെഴുതുമ്പോ മറ്റു കാര്യങ്ങൾ ആലോചിച്ചാ കണക്ക് തെറ്റും. അത് മിസ്റ്റർ കൈമൾ പറഞ്ഞ ശരിയാ, കണക്കെഴുതുമ്പോ തെറ്റും. അച്ഛാ, നാളെ വൈകിട്ട് കേണന്നായരുടെ പാർട്ടിക്ക് പോണം, മറക്കരുത്. ഓ, അതിപ്പഴാ ഓർത്തത്. പറഞ്ഞത് നന്നായി. കേണന്നായരെ അറിയോ? ഇല്ല, അമേരിക്കയിലായിരുന്നു. ഏയ്, ഇവിടെ തന്നെ പട്ടാളത്തിൽ. നാളെ പാർട്ടിക്ക് വരുമ്പോ ഞാൻ പരിചയപ്പെടുത്താം, നമുക്ക് ഒരുമിച്ച് പോവാം. നാളെ എനിക്കും ഒരവധി വരണം. എന്തിനാ? അച്ഛന് തീരെ സുഖമില്ല, ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. ശരി, നാളെ ലീവ് എടുത്തോളൂ. ഹലോ മിസ്റ്റർ മേനോൻ. ഹലോ. ഇരിക്കും. ഹലോ. ഇരിക്കും.
ശംഭു, ഇതെന്റെ മകൾ ശോഭ. ഹലോ. ഹലോ. പിന്നെ ഇത് നമ്മുടെ നാരായണന്റെ സഹോദരൻ ശംഭു. ഒരു വലിയ ബിസിനസ്സുകാരനാ. രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ശോഭേ, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം വേഷം കെട്ടുന്നു. ശംഭുവിനെ അറിയില്ലേ മിസ്റ്റർ കൈമൺ? ഹലോ. പിന്നെ കൊള്ളാം, ഒറ്റയ്ക്ക് സ്റ്റൈലില് ശോഭയോടൊപ്പം നടക്കാന്ന് കരുതി അല്ലടാ പരമ ദരിദ്രവാസി. ഇതാണല്ലോടാ നിന്റെ അച്ഛന്റെ അസുഖം. ഞാനൊന്ന് തീർത്തു തരാം. അച്ഛന് സുഖമില്ലെന്ന് നാരായണൻ പറഞ്ഞു. അതെ. ഏയ്, അത് സാരമില്ല, ഒരു ചെറിയ വാദത്തിന്റെ അസുഖം. ഏതായാലും നമ്മുടെ നാരായണന്റെ അച്ഛനല്ലേ, സുഖമില്ലാ കിടക്കാൻ ശ്രദ്ധിക്കേ, നമുക്കൊന്ന് പോയി കാണണം, അതാണ് മര്യാദ. ഏയ്, അത്ര അത്രയ്ക്കൊന്നുമില്ല. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, അച്ഛനൊന്ന് പരിചയപ്പെട്ടിരിക്കാനുണ്ട്. ഞാനും വരാം. ഇറങ്ങട്ടെ. അവര് വരാറായി. സാറേ, എനിക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. അവര് വന്നെന്ന് തോന്നുന്നു, മിണ്ടായിരുന്നോ? അച്ഛ, ഇതാണ് ശ്രീ രാമൻ മേനോൻ. നമസ്കാരം, ഇരിക്കൂ. നാരായണൻ അവിടെ? നാരായണൻ വെളിയിൽ പോയിരിക്കുക. അച്ഛ, ഇതാണ് കൈമൺ. അറിയും, വലിയ ബിസിനസ്സുകാരനാ. ഓഹോ, അതിപ്പോഴാ മനസ്സിലായത്. ഓഹോ, അത് ശരി. അപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? മുതലാളി തൊഴിലാളി ബന്ധം. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അല്ലേ? അതെ അതെ. സുഖമില്ലായിരിക്കുമല്ലേ, അധികം സംസാരിക്കും. വാദം എന്റെ കാലിൽ വായിക്കല്ലോ. എങ്കിലും നമ്മുടെ പരിചയത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ ദേഹം ഇളക്കേണ്ടി. മിസ്റ്റർ കൈമൺ, താങ്ക് യു. നിൽക്കാം. അമേരിക്കയിലൊക്കെ സാധാരണ ആളുകൾ കൂടുതൽ നേരവും നിൽക്കുകയാണ് പതിവ്. ഓഹോ, അതെന്താ അവിടെ കസേര ഇല്ലേ? ഉണ്ട് എങ്കിലും ഒരു ഒരു മിസ്റ്റർ മേനോൻ, നമുക്ക് പോകാം, എനിക്കൊരു ധൃതിയുണ്ട്. മേനോൻ സാറിനെ കൊണ്ട് അച്ഛനെ കാണിക്കണമെന്ന് കൈമല്ലാരും നിർബന്ധം. ഓഹോ, കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ വലിയ കൃത്യനിഷ്ഠക്കാരനാ. അറിയാം. നാരായണനോട് ഞാൻ അന്വേഷിച്ചായി പറ. ശരി. സാറിന്റെ പ്ലാൻ പൊളിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ അവന്റെ അമ്മൂമ്മയുടെ ഒരു അമേരിക്ക. സാറേ, സംഗതി ഒത്തുകിട്ടിയ കല്യാണത്തിന് എന്നെ ക്ഷണിക്കണം. നല്ലൊരു സദ്യ കൊണ്ടിട്ട് കുറെ കാലമായി കേട്ടോ. തല്ലും തന്നു വേണം നിന്നെ അയക്കാനുള്ളത്. പിന്നെ ഞാനായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. മുതലാളി, ഞാൻ നീ ഒന്നും പറയണ്ട. ഇനിയും നിന്നെ ഞാനിവിടെ വെച്ചോണ്ടിരുന്ന നാളെ ഈ വർഷവും എന്നെയും ചേർത്ത് നീ മറ്റു വല്ലവർക്കും വിത്ത് കാശാക്കും. ശമ്പളം കുറച്ചായാലും മതി മുതലാളി, എനിക്ക് എല്ലാ പണിയും അറിയാം. നിനക്ക് എല്ലാ വൃത്തികെട്ട പണിയും അറിയാം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നീ വേണം സ്ഥലം വിട്. അപ്പൊ എനിക്ക് പണിയില്ല? ഇല്ല. ഒരാൾക്ക് ജോലി കൊടുക്കാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ മുതലാളൻ പറഞ്ഞ് ഇവിടെ കയറിയിരിക്കുന്നത്. ഗുഡ് ബൈ. അങ്ങനെയാണെങ്കിൽ വിവാഹ ഉടനെ നടത്തിക്കളയാം. പാസ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ? ഉടൻ തന്നെ ഹണിമൂൺ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. എന്റെ ബന്ധുക്കളെല്ലാം പുറത്താണ്, അതുകൊണ്ട് വിവാഹത്തിന് ആരും ഉണ്ടാവില്ല. അത് സാരമില്ല, അതിനെന്താ അവരെല്ലാം അങ്ങോട്ട് പോയി കാണാമല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഉടൻ തന്നെ ഒരു നല്ല മുഹൂർത്തം നോക്കി കളയാം. നാളെ നല്ലൊരു മുഹൂർത്തം ഉണ്ടെങ്കിൽ നാളെ നടത്താൻ ഞാൻ തയ്യാറാ. കാറില്ല, ഞാൻ നടന്നാ വന്നത്. വാക്കിംഗ് നല്ലൊരു വ്യായാമോ? അത് ശരി, എന്ന് മുതൽ ഞാനും നടന്ന് ശീലിക്കാൻ പോവാ. ഇരുന്നിരുന്ന് കുമ്പ വലുതായി. നാളെ
നിങ്ങളുടെ വാദം മാറിയോ? വാദമോ? ഇവിടെ പോക്കിലുള്ള മഴയുണ്ടല്ലോ. നോക്കണോ എനിക്ക് വാദമോ ഗീതമോ ഉണ്ടോ? എന്നെ മനസ്സിലായോ? രാമമേന ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ വിടാൻ പറ്റില്ല. രക്ഷപ്പെട്ടു. അപ്പാ എടോ നാരായണ, എന്തോ തന്റെ അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട്. അസുഖം മുഴുവൻ മാറുന്നതിന് മുമ്പ് പട്ടയടിക്കുന്നത് നല്ലതല്ലെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം. ദേഹമിളകി ഓടരുതെന്ന് പറയണം. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയേണ്ടി വന്നു എന്ന് വെച്ചോളൂ. കൈമലിന്റെ വർക്ക്ഷോപ്പ് എങ്ങനെ നടക്കുന്നു? ആ കുഴപ്പമില്ല, അമേരിക്കയിലും ഒന്ന് തുടങ്ങണം എന്ന് കരുതിയിരിക്കുകയാണ്. ഓഹോ, നല്ലതാണ്. തനിക്ക് നല്ല ജോലി അറിയാമല്ലോ. പിന്നെ അമേരിക്കയിലൊക്കെ ആൾമാറാട്ടത്തിന് കടുത്ത ശിക്ഷയല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? ഇന്ത്യയിൽ ആൾമാറാട്ടം വലിയ കുറ്റമാണ്, അമേരിക്കയിൽ അതിലും വലിയ കുറ്റമാണോ എന്ന് അറിയണം. എന്നിട്ട് വേണം അമേരിക്കൻ പോലീസിനെ വിളിക്കണോ ഇന്ത്യൻ പോലീസിനെ വിളിക്കണോ തീരുമാനിക്കാൻ. എന്തിനാ? തന്നെ അറസ്റ്റ് ചെയ്യാൻ. പറയോടെ എനിക്ക് നിനക്കൊക്കെ തട്ടിക്കളിക്കാനുള്ള പന്താണെന്ന് കരുതിയ രാമമേന. എടാ, നിന്നെ പോലുള്ള സാമൂഹ്യ ദ്രോഹികൾ വലിയവന്മാർ ചമഞ്ഞ് എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്, എത്രയെത്ര കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. അവന്റെ കാര്യം പോട്ടെ, അവൻ അത്രക്കേ സംസ്കാരമുള്ളൂ. നിങ്ങളൊന്നുമില്ലെങ്കിലും സമൂഹത്തിൽ നാലുപേരറിയുന്ന മാന്യപ്പെട്ട വ്യക്തിയല്ലേ. ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവളോടോ അവളുടെ വേണ്ടപ്പെട്ടവരോടോ നേരിട്ട് പറയുന്നതല്ലേ അന്തസ്സായ മാർഗം. എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി സാർ, ക്ഷമിക്കണം. എടോ വാടകത്തന്തേ, ഓ താനും പോ. നിന്നോട് ആര് പറഞ്ഞു പോവാൻ? നിനക്ക് എന്റെ ഒരു സൽക്കാരം ബാക്കിയുണ്ട്. ഇനി മേലാലെങ്കിലും കൊള്ളാമെന്ന കുടുംബത്തിൽ ചെന്ന് ഇത്തരം പോക്കരിത്തരം കാണിക്കരുത്. ആ ഗോവിന്ദനെവിടെ? അവൻ സുഖമില്ലാതെ കിടക്കുക, ഞാൻ വിളമ്പിക്കുന്ന പോരെ. മതി മതി, പതിവില്ലാതെ എന്താ അച്ഛനോട് ഇത്ര കൂടുതൽ സ്നേഹം? അല്ലെങ്കിലും അച്ഛനോട് എനിക്ക് സ്നേഹമില്ലേ? കാള വാലി വെക്കുന്നത് എന്തിനാന്ന് അറിഞ്ഞൂടെ? എന്താന്ന് വെച്ചാൽ അച്ഛനോട് തുറന്നു പറ. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. എനിക്കൊരാളെ ഇഷ്ടമാണ്. എന്റെ നാരായണ, ഞാൻ ഈ കേൾക്കുന്നത് ശരിയാണോ? അതെ, അച്ഛന്റെ സമ്മതം വാങ്ങിയിട്ട് വേണം പുള്ളിക്കാരന്റെ അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ. ആരാണ്? പ്രേംകുമാർ എന്ന് പറയുന്ന
അയാളൊരു ഗായകൻ കൂടിയല്ലേ? അതെ. എനിക്ക് അയാളെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. ഒരിക്കലൊരു പരിപാടിക്ക് അവന്റെ പാട്ട് കേട്ടിട്ടുണ്ട്, ഭംഗിയായിട്ട് പാടും. പിന്നെ മറ്റു കാര്യങ്ങൾ നിന്റെ സെലക്ഷനല്ലേ, മോശാവാൻ വഴിയില്ലല്ലോ. എനിക്ക് ഏതായാലും വിരോധമില്ല. പിന്നെ അയാളുടെ അമ്മ വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എന്താ പെണ്ണേ എന്ന് പതിവില്ലാത്ത ഓട്ടവും ചാട്ടവും? എന്താ ഇത്ര വലിയ ആനക്കാര്യം? നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അമ്മയ്ക്ക് ഞാൻ ടെലഗ്രാം അടിക്കുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ്. എന്താ? ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. പെണ്ണിന്റെ സൈഡിൽ നിന്ന് ഓക്കെ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. സത്യം പറഞ്ഞ മൂപ്പിലാൻ സമ്മതിക്കുമോന്ന് എനിക്ക് അല്പം ഭയമുണ്ടായിരുന്നു. നീ എന്താ ആകെ തളർന്നിരിക്കുന്നത്? നിന്നെ ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കായിരുന്നു. നിനക്ക് എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. എടാ ഇന്നോ ഇന്നലെയോ ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയല്ലോ. ആ വിളിക്കുന്ന കാര്യം പറയും. ഞങ്ങളുടെ കള്ളക്കളി മുഴുവൻ അവളുടെ അച്ഛൻ കണ്ടുപിടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? ആ കഥ കഴിഞ്ഞു. പ്രേം നിനക്കറിഞ്ഞുകൂടാ, അവളെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ലോകം കണ്ട ഏറ്റവും വൃത്തിയായിട്ട് തരും. ശംഭു നീ ഇത്ര സീരിയസ് ആണോ? അതേടാ, മുന്നോട്ട് പോകാനുള്ള എന്റെ വഴി മുഴുവൻ ഇരുട്ടാണ്. ആ വഴിയിലേക്ക് അല്പം വെളിച്ചം കാണിച്ചു തരാൻ സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എവിടെയെല്ലാം തേടിയെന്നറിയുമോ? അവസാനം കണ്ടുമുട്ടി. എന്റെ പ്രതീക്ഷയെല്ലാം തകർത്തെറിഞ്ഞ് അവൾ പോയാൽ ഞാൻ ആകെ തകർന്നു പോകും. പ്രേം ശംഭു നീ വിഷമിക്കണ്ട, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. കുട്ടിക്കാലം മുതൽക്കേ എല്ലാ കാര്യവും നമ്മൾ ഒരുമിച്ചേ ചെയ്തിട്ടുള്ളൂ. ആ അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെ വിവാഹം ഒരേ പന്തലിൽ ഒരേ മുഹൂർത്തത്തിൽ നടത്തണം. പക്ഷെ നാളെ നീ ആ കുട്ടിയെ എനിക്ക് കാണിച്ചു തരണം. ഓക്കെ ഓക്കെ. എവിടാടാ നിന്റെ സ്റ്റാർ? കാണാനില്ലല്ലോ. നീ ബഹളം വെക്കാതെ, അവളിപ്പോ വരും. ഇക്കണക്കിന് നീ പെണ്ണിനെ കെട്ടിയാൽ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ഡിന്നറേ കിട്ടൂ. അത്രയ്ക്ക് കൃത്യനിഷ്ഠയാ. ഇതാ വരുന്നു. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അവൾ സുന്ദരിയല്ലേ? മഞ്ഞതുള്ളിയെ പോലെ നിഷ്കളങ്കയല്ലേ? ഞാനും അവളും ചേർന്നുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് കണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയോ? അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയാൽ നീ പറയൂ പ്രേം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം നീ തന്നെ കുട്ടിയോട് സത്യം തുറന്നു പറഞ്ഞു നോക്ക്. പറയേണ്ടത് അപ്പോ അപ്പോ പറയുന്നതാണ് നല്ലത്. എല്ലാ സന്ദർഭം വരാൻ വേണ്ടി മനസ്സൊളിപ്പിച്ചു വെച്ചിട്ട് പ്രതീക്ഷിക്കാതെ പലതും തിരിച്ചടിക്കുമ്പോൾ ദുഃഖിച്ചിട്ടെന്താ കാര്യം? ആ നാളെ തന്നെ നീ ശോഭയോട് എല്ലാം തുറന്ന് സംസാരിക്കും. ഹലോ. ഞാനാണ് ശംഭു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശോഭ ക്ഷമിക്കണം പ്ലീസ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് ശോഭയോട് പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ്? ഫോണിൽ പറയാനാവില്ല, നേരിട്ട് കാണണം. വൈകുന്നേരം ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി ചെലവഴിച്ചുകൂടെ? ഓക്കെ. കുറെ കാലമായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ മുമ്പിൽ ഈ വേഷം കെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ശംഭു കാര്യം പറയും. എനിക്ക് ശോഭ ഇഷ്ടമാണ്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ശോഭ എന്തു പറയുന്നു? മൗനം സമ്മതമെന്ന്
ഞാൻ ഊഹിച്ചോട്ടെ. എന്ത് പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ശംഭുവിനോട് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. ശംഭു മറ്റൊന്നും വിചാരിക്കരുത്. ഞാൻ പോകുന്നു. എന്താണ് അതിർച്ചു പോകുന്നത്? അത് മനസ്സിലായില്ലേ? നിനക്ക് സഞ്ചരിക്കാൻ കാറുണ്ട്, താമസിക്കാൻ കൊട്ടാരം പോലത്തെ വീടുണ്ട്, കുമ്പിട്ട് നിൽക്കാൻ ജോലിക്കാരുണ്ട്, താളത്തിനൊത്തുള്ള മദ്യവും മദിരാക്ഷിയും ഉണ്ട്. പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയങ്ങളുണ്ടടാ. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണ് നീ ഡോട് ജീവിക്കുന്നത്? നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് കരഞ്ഞാലോ? നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. എന്റെ മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ഈ ഒരേയൊരു വഴിയെ എനിക്ക് വേണ്ടി തുറന്നു നടപ്പുള്ളൂ. ആ വഴിയെ പോവാൻ ഞാൻ തീരുമാനിച്ചു. അവസാന യാത്രയ്ക്കുള്ള വഴി ശംഭു പാവയാണ്ടാ. ഐ ആം ആൻ ഓഫൻ, ഐ ആം എ ബാസ്റ്റർഡ്, ഐ ആം ഗോയിങ് ടു ഹെൽ. ശംഭു, നീ അബദ്ധം കഴിക്കരുത്, പറഞ്ഞു കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. Mala, please move out of my way. Shambhu, yana parayunnu. Kidakku. Mala! ഇന്നലെ രാത്രി ഞാൻ അല്പം ക്രൂരമായി പെരുമാറി, എന്നോട് ക്ഷമിക്കൂ. സാരമില്ല. ആ, വേഗം കുളിച്ച് ഓഫീസിൽ പോകാൻ നോക്ക്. ഞാൻ പോകുന്നില്ല. പിന്നെന്ത് ചെയ്യാൻ പോകുന്നു? എടാ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിന്റെ കണ്ണുകൾ കണ്ണുനീർ കാണുന്നത്. അത് തുടയ്ക്കാൻ എന്നെ കൊണ്ടാവില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്? എത്രയും വേഗത്തിൽ ആ പെൺകുട്ടി നീ തമ്മിലുള്ള വിവാഹം അവളുടെ ഇഷ്ടത്തോടു കൂടി തന്നെ ഞാൻ നടത്തി തരും. ഇല്ല, അതിന് നടക്കില്ല. ഞാനാണ് പറയുന്നത്, ഈ പ്രേം ഞാൻ ജീവിച്ചിരുന്നാൽ ഈ വിവാഹം നടക്കും. ഞാൻ നടത്തും. പക്ഷെ അതുവരെ ഞാൻ പറയുന്ന അനുസരിക്കണം. ബാക്കി എനിക്ക് വിട്ടുവരും. എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. എനിക്കിപ്പോ വിവാഹം കഴിക്കാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്രതീക്ഷിക്കാതെ വീട്ടിൽ ചില വലിയ പ്രശ്നങ്ങളുണ്ടായി. അതൊന്നും ശോഭയോട് ഇപ്പൊ പറയാൻ കഴിയില്ല. എനിക്ക് ധൃതിയൊന്നുമില്ല, പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ശോഭ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം തീരുന്നതല്ല ഒന്നും. കുറഞ്ഞത് ആറോ ഏഴോ വർഷം കഴിയാതെ എനിക്ക് വിവാഹത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. അതെ ശോഭ, എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ മോഹങ്ങളും പൂത്തുലഞ്ഞെന്ന് വരില്ല. ചിലതൊക്കെ വാടും, കൊഴിയും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചെന്ന് കരുതും. പെട്ടെന്ന് നിൽക്കുന്ന മുറിവുകൾ നേരുന്നവയാണെന്നറിയാം, എങ്കിലും കാലമെല്ലാം മായ്ച്ചോളും. ശോഭ എന്നെ മറന്നിട്ട് മറ്റൊരാള് വാങ്ങി. എനിക്കതിനൊരിക്കലും കഴിയില്ല പ്രേം. എത്ര വേഗം മറക്കാൻ പറഞ്ഞു,
വേണ്ടാത്തപ്പോൾ മറക്കാനും വീണെന്ന് തോന്നുമ്പോൾ ഓർക്കാനും മണിക്കണക്കാണ് സ്നേഹം പ്രേം. ഇല്ല, എത്ര വർഷം കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. പ്രേമിനി അല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം ചെയ്യില്ല. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത് പ്രേം. എനിക്ക് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. You have to do it. അല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ, കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ ആളവിടെ വന്നില്ല. അതെന്തേ? എന്താ കുട്ടി, എന്താ പറ്റിയെന്ന് പറയൂ. എനിക്കറിയില്ല അച്ഛ, വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് മാത്രം പറയുന്നു. വീട്ടിലെന്തോ പ്രശ്നമുണ്ട് പോലും, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. മോള് ധൈര്യമായിട്ടിരിക്കും, ഞാൻ നാളെ തന്നെ പ്രേമിനെ നേരിട്ട് കണ്ട് സംസാരിക്കാം. കാര്യം എന്താണെന്ന് അറിയാമല്ലോ. എങ്ങോട്ട് പോവാ? പ്രേമില്ലേ ഇവിടെ? ഉണ്ട്, ഇപ്പൊ കാണാൻ ഒക്കത്തില്ല. താനാരാ? ഞാൻ ആരായിക്കൊള്ളട്ടെ, പുള്ളി റെസ്റ്റ് എടുക്കും. എന്താ ഇവിടെ വേണം? ഒന്നുമില്ല. മിസ്റ്റർ പ്രേം അല്ലേ? അതെ, ഞാൻ ശോഭയുടെ അച്ഛന്റെ അമ്മയാണ്. ഓ, ആ വരുമായിരിക്കും. ശോഭ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ കുട്ടിക്ക് ബ്രാൻഡാണ്. ഒരു അറിയപ്പെടുന്ന ഗായകൻ എന്ന നിലയ്ക്ക് എനിക്ക് ധാരാളം ആരാധകരുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. അതിലൊന്നായി മാത്രമേ ഞാൻ ശോഭയെ കരുതിയിട്ടുള്ളൂ. അവൾ അങ്ങനെയല്ലോ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ കുട്ടിക്ക് ഭ്രാന്താണെന്ന്. ഞാൻ ശോഭ വിവാഹം കഴിക്കുന്ന കാര്യം മനസ്സിൽ പോലും ആലോചിച്ചിട്ടില്ല. എന്നിട്ട് അവൾ പറഞ്ഞ് അവൾക്ക് വാക്ക് കൊടുത്തു. എന്റെ മകൾ കള്ളം പറയില്ല. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ മകളേക്കാൾ സുന്ദരികളും പണക്കാരികളുമായ ആയിരം പെൺകുട്ടികൾ ഈ പ്രേമിനെ വിവാഹം കഴിക്കുന്ന സ്വപ്നം കണ്ട് ഇവിടെ കഴിയുന്നുണ്ട്. നിങ്ങൾ അതിന് കടന്ന് സംസാരിക്കും. ഇല്ല, ഞാൻ സംസാരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങളുടെ മകൾ നിങ്ങളുടെ മുമ്പിൽ കെട്ടിച്ചമച്ച കഥ കേട്ടിട്ട് ഇപ്പോൾ എന്നോട് തട്ടിക്കയറാൻ വരുന്ന നിങ്ങളാണ് അതിരി കടന്നത്. പ്രേം, സ്വല്പങ്ങളെ മര്യാദയായി സംസാരിക്കണം. വിവാഹാലോചനയുമായി വന്നതല്ലേ ഉള്ളൂ, അതിന് മുമ്പ് അമ്മാവനാകാൻ ശ്രമിക്കുന്നു. ഇപ്പോഴെങ്കിലും നിന്റെ തനിനിറം മനസ്സിലാക്കാൻ കഴിഞ്ഞ നന്നായി. ഐ സേ ഗെറ്റ് ഔട്ട്. യെസ്, ഐ ആം ഗോയിങ്. എന്താണ് നീ കേട്ടത്? നിന്റെ തന്ത കിളവനോട് ഇറങ്ങി പോരാൻ പറഞ്ഞത്? അതോ എന്റെ പ്രണയസാഗരത്തിലെ ഒരു പെൺകുട്ടി മാത്രമാണ് നീ എന്ന് ഞാൻ പറഞ്ഞത്? കുടിച്ചിരിക്കുന്നു. അതെ, ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും ഞാൻ കുടിച്ചിട്ടുണ്ട്. ആ പിന്നെ നിന്നോട് ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു പെൺകുട്ടിയെ പ്രേമിക്കുമ്പോൾ
അവൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണമല്ലോ അവളോട് എന്റെ സ്വഭാവം അറിയിക്കാം. ആ അതുകൊണ്ട് കള്ളം പറഞ്ഞു. പ്രേം ഇത്ര സംസ്കാരമില്ലാത്തവനാണോ? ഏതായാലും ഇതാണ് എന്റെ സംസ്കാരം എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ വാഗ്ദാനങ്ങളും സ്നേഹവാക്കുകളും വേഷം കെട്ടുകളായിരുന്നു അല്ലേ? മോഹവും നിർബന്ധവുമുള്ള മനുഷ്യൻ എന്തെങ്കിലും ലക്ഷ്യം വച്ച അത് നേടാൻ വേണ്ടി പല വാഗ്ദാനങ്ങളും ചെയ്യും. അതിനെല്ലാം വിലകൽപ്പിച്ച നീയാണ് വിട്ടി. ഇനിയും നീ മനസ്സിലാക്കാത്ത ഒന്നുകൂടിയുണ്ട്. നീയും ഞാനും ഒത്ത് ഒരു കട്ടിലിൽ ഒരു നിമിഷമെങ്കിലും, ബാക്കി ഞാൻ പറയുന്നില്ല. നീ ബുദ്ധിയുള്ളവളാണ്, മനസ്സിലാക്കുമെന്നറിയാം. അതെന്റെ ഒരു ആഗ്രഹമാണ്. ഇത്രയ്ക്ക് തരണ്ടാവാനാണോ നിങ്ങൾ? ഇതോടെ നിങ്ങളും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. എന്നോട് ക്ഷമിക്കൂ ശോഭ, എന്നോട് ക്ഷമിക്കൂ. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. അല്ലല്ല, എന്തോ കാര്യമുണ്ട്. നിനക്കറിയണോ? വേണം. ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ പെൺകുട്ടി, അവൾ അവൾ നീ കാര്യം പറ. അവൾ മറ്റൊരുത്തന്റെ കൂടെ ഓടിപ്പോയി. അവൾ എന്നെ ചതിക്കുകയായിരുന്നു. ഷി ഡിഡ് മീ. ഷീസ് എ ബ്ലഡി ബിച്ച്. ഇഷ്ടമാണെങ്കിൽ ശോഭയുമായുള്ള വിവാഹം ഉറപ്പിക്കാനാണ് ഞാൻ വന്നത്. ശോഭയ്ക്ക് അതിഷ്ടാവുമോ? അവളുടെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വാസമാകുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ ഇരിക്കുന്നു. ആട്ടെ, എന്നാ ഞാൻ തീയതി നിശ്ചയിച്ചോട്ടെ? അതെല്ലാം സാറിന്റെ ഇഷ്ടം. ദേ ഒരു കാര്യം, ഈ സാറെ നല്ല വിളി നിർത്തിക്കോളൂ. ധൈര്യമായിട്ട് അമ്മ വന്ന് വിളിച്ചോളൂ. ശരി സാർ. അല്ല അമ്മാവാ, ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യൻ ഞാനാണ്ട. ഐ ആം ഗോയിങ് ടു മാരി ശോഭ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എടാ, നിന്റെ നാക്കിന് എന്തോ ദിവ്യശക്തിയുണ്ട്. നീ വിഷമിക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ശോഭയും കൂടെ നിനക്ക് മനോഹരയായ പെണ്ണെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഹണിമൂൺ പോലും ഉള്ളൂ. ആ അതിരിക്കട്ടെ, നീ എനിക്ക് എന്ത് വിവാഹ സമ്മാനാ തരാൻ പോകുന്നത്? നീ ചോദിക്കുന്നത് എന്തും എന്തും എന്തും. Thank you.
ഹലോ ഹലോ ശോഭയല്ലേ വിവാഹം നിശ്ചയിച്ചു നടന്നു എന്റെ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് റോങ് നമ്പർ നിന്റെ കല്യാണത്തിന് ഇനി രണ്ട് ദിവസമേ ഉള്ളൂ. എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ? നീ പറയുന്ന ഏതാ തോന്നും? ഇതെന്റെ 10-ാമത്തെ കല്യാണമാണെന്ന്. എനിക്ക് ഇതിന്റെ വകുപ്പൊന്നും അറിയില്ല. ഏതായാലും നിന്റെ അമ്മയെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ നീ എന്റെ അമ്മയും വരുത്താൻ തീരുമാനിച്ചോ? സാധാരണ അമ്മയോ പെങ്ങളോ ആണ് കല്യാണത്തിന് താലി കെട്ടാറുള്ളത്. എനിക്ക് ഈ രണ്ടു കൂട്ടരുമില്ല. പിന്നെ നിന്റെ അമ്മ എന്റെ അമ്മയല്ലടാ. അപ്പോഴിനി രണ്ട് സുന്ദര രാത്രികൾ മാത്രം അല്ലേ? ആ വക്കീൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ മുമ്പിലിരുത്തും. കൺഗ്രാജുലേഷൻസ്. അവസാനം ചീട്ട് മലർന്നു വീണു. നീ റെഡിയാ, നിന്റെ പരിപാടിക്ക് സമയം. ശരിയല്ലേ? Thank you.
Thank you.